സകല പുകഴ്ചയും അങ്ങയ്ക്ക്. അതാവ് ഞങ്ങളൊന്ന് ആഗ്രഹിക്കുന്നു, നിന്റെ സാന്നിധ്യം അടിയങ്ങളുടെ മേൽ ചലിക്കുമാറാകണം. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ ചലിച്ചാൽ ഞങ്ങൾ ജീവൻ വയ്ക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. നിന്റെ ആത്മാവിനാൽ കവിഞ്ഞൊഴുക്ക്, നിന്റെ ആത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് നൽകണം. ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരോട് എനിക്ക് പറയുവാനൊന്നുണ്ട്. കർത്താവിനെ ആരാധിക്കുവാൻ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സവും ഈ ചർച്ചോ ഈ ലോകമോ നിങ്ങളുടെ മുമ്പിൽ വച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് എപ്രകാരം നിങ്ങളുടെ ഹൃദയത്തിൽ പറയുന്നുവോ അപ്രകാരം കർത്താവിനെ നിങ്ങൾക്ക് ആരാധിക്കാം. കർത്താവിനെ എണീറ്റ് നിന്ന് ആരാധിക്കണോ, അങ്ങനെ ആരാധിക്കാം. മുട്ടുകുത്തി ആരാധിക്കണോ, ആരാധിക്കാം. കൈയടിക്കണോ, അങ്ങനെ ആരാധിക്കാം. യാതൊരു വിധത്തിലുള്ള ലിമിറ്റേഷൻസ് ഒന്നുമില്ല ഇവിടെ. കാരണം ഞാൻ ആരാധിക്കുന്നത് ഞാനും ദൈവവും തമ്മിലുള്ള പേഴ്സണൽ ബന്ധമാണ്. ആ സ്വർഗത്തിലെ സാന്നിധ്യത്തിൽ ഭൂമിയിലേക്ക് ഇറക്കുന്നതാണ് ആരാധന. അതിലുപരി നീ വിശ്വസിക്കുന്ന ഒന്നുണ്ടല്ലോ, എൻ്റെ ദൈവം എന്നെ നടത്തും, ഞാൻ ആ നിത്യതയിൽ ചെന്നു ചേരും. ആ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് നീ ആരാധിക്കുന്നത്. അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കണ്ട, നിന്റെ സാഹചര്യത്തെ നോക്കണ്ട, ഒന്നും നീ നോക്കണ്ട. നീ അക്രൂശിമേലേക്ക് മാത്രം നോക്കിയാൽ മതി. കാരണം നിന്റെ ജീവൻ അവിടെയുണ്ട്, നിനക്ക് വേണ്ടിയുള്ള സാൽവേഷൻ അവിടെയുണ്ട്. ആ രക്ഷ ക്രൂശിങ്കിൽ നിന്നും വരുന്നു. പിതാവേ, തന്ന എല്ലാ സമയത്തിനും എല്ലാ സാവകാശത്തിനായി നന്ദി. അല്പസമയം നിന്നെ ആരാധിക്കുവാൻ നിന്റെ പാദപീഠത്തിങ്കിലേക്ക് കടന്നു വരുന്നു. നിന്റെ ആത്മാവിനാൽ അടിയങ്ങളെ നിറയ്ക്കണം. അടിയങ്ങളെ പൂർണ്ണമായി നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അടിയുടെ ചിന്തകൾ, അടിയങ്ങൾ വിട്ടിട്ടു പോകുന്ന ഭവനം, അടിയങ്ങളെ ചർച്ചക്കാർ, ഈ ചർച്ച്, സകലതും നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. മുഴുവൻ മാനമോത്വം അങ്ങക്ക്, യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഒരു ഗാനത്തിന്റെ ചില വരികൾ ചേർന്ന് പാടി ഈ സമയം നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. സന്തോഷമുള്ള ദൈവമക്കൾ, പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രേരണ തരുന്നത് പോലെ നിങ്ങൾ കർത്താവിനെ ആരാധിക്കാം. അമ്മേ, സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ അടിച്ച് സന്തോഷത്തോടെ അത്രയുമില്ല ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആർത്തി പൂണ്ടു കാത്തിരുന്ന കാലമാതിങ്കൽ. അത്രയുമില്ല ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആർത്തി പൂണ്ടു കാത്തിരുന്ന കാലമാതിങ്കൽ. ആർത്തിയേർത്തിട്ടാവനെ ഞാൻ ആർത്തു ഘോഷിച്ചിടുവാൻ, ആർത്തിയേർത്തിട്ടാവനെ ഞാൻ ആർത്തു ഘോഷിച്ചിടുവാൻ. ആർത്തിയാറിഞ്ഞാവൻ തൻ്റെ വാർത്ത എനിക്കേകിയതൽ പാടും ഞാൻ. പരമേശ്വരം എൻ്റെ പാപമെല്ലാം പോക്കിയത പാടും ഞാൻ. പരമേശ്വനു സദതം പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രമാവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രമാവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ. മഹത്വമായി ജീവിച്ചിടാൻ മഹിമായി ആവിയാലെ പാടും ഞാൻ. പരമേശ്വരു സദതം എൻ്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ. പരമേശ്വരു സദതം ആർക്കുമേവാൻ സാധ്യമല്ല ആത്മശക്തി ലഭ്യമാവാൻ. പാർത്ഥിവൻ മുന്നാർത്തിയോടെ കാത്തിരുന്നു ഞാൻ.
Got some baby.
പേർക്ക് ഹൃദയത്തിൽ നിന്ന് കർത്താവിനോട് പറയാൻ കഴിയും, കർത്താവെ നന്ദി യേശുവേ, നന്ദി നാദ, നന്ദി നാദ. എത്ര പേർ ഇത് ഹൃദയത്തിൽ നിന്ന് സംഗ്രഹിച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങുന്ന ആരാധനയാണെന്നുണ്ടെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തുവാൻ ഒരു വ്യക്തിക്കോ ഒരു ബന്ധനത്തിനോ കഴിയത്തില്ല. കാരണം നീ വിശ്വസിക്കേണ്ട ഒന്നേ ഉള്ളൂ, എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു, അവനാണ് എന്നെ നടത്തിയത്. ആ ചിന്തയുള്ള ദൈവമക്കൾക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയുന്നില്ല. ഇനി നീ ആരാധിക്കാൻ കഴിയുന്നില്ലേ, ഒന്നോർത്തോ, നീ വിട്ടിട്ട് പോരണ്ട എന്തൊക്കെയോ നീ പിന്തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് നിനക്ക് യഥാർത്ഥമായി കർത്താവിനെ ആരാധിക്കുവാൻ കഴിയാത്തത്. നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തി ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുന്നുണ്ടാകും. അങ്ങനെയെങ്കിൽ നിനക്ക് ആരാധിക്കുവാൻ കഴിയുന്നില്ല എന്നൊരു തോന്നൽ ഹൃദയത്തിലുണ്ടെങ്കിൽ നീ കർത്താവിനോട് പറ, കർത്താവേ, അടിയനിതാ, അടിയനെ പൂർണ്ണമായി സമർപ്പിക്കുന്നു, നിന്റെ ആത്മാവിനാൽ ഇന്ന് എന്നെ നിറയ്ക്കണം. ആത്മാവിൽ എനിക്ക് നിന്നെ ആരാധിക്കുവാൻ കൊതിയുണ്ട്. ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞ വ്യക്തികൾ ശക്തിയോടെ കരങ്ങൾ അടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മാവിൽ, ആത്മാവിൽ പോ, ശക്തിയോടെ, ശക്തിയോടെ പോരാ, പോരാ, പോരാ. കർത്താവ് ജീവിതത്തിൽ വലിയവ പ്രവർത്തിച്ചു എന്ന ഉറപ്പുള്ള ദൈവക്കൾ മാത്രം ശക്തിയോടെ സന്തോഷമുള്ള ദൈവമക്കൾ ഒന്ന് എഴുതി നാട്ടെ. ഒരു നിമിഷം ആത്മാവിൽ നമുക്ക് അവരെ കർത്താവിനെ സ്തുതിക്കാം. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് എഴുന്നേൽക്കാൻ കഴിയും, എത്ര പേർക്ക് എഴുന്നേറ്റ് നിന്ന് ആരാധിക്കണം എന്ന് ഉറപ്പുള്ളവർ ഒരു ഞാൻ പറഞ്ഞതുകൊണ്ട് എഴുന്നേൽക്കരുത്. കർത്താവ് എപ്രകാരം നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിക്കുന്നുവോ, കർത്താവ് എപ്രകാരം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിന്ത തരുന്നുവോ, ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയോട് ഒരു ദൂത് വിളിച്ച് പറയാനായിരിക്കും കർത്താവ് ഹൃദയത്തിൽ തരുന്നത്. ആത്മാവിന്റെ പ്രേരണ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോണം. കർത്താവ് തന്ന ദാനമാ. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളൊന്ന് അടച്ചേ. കേൾക്കുന്ന രണ്ട് വ്യക്തികളാ, പൗലോസും ശീലാസും. അമ്മേ, എന്തുവാ അവിടെ സംഭവിച്ചേ? എന്തുവാ അവർക്ക് ഉണ്ടായേ? എന്തായിരുന്നു അവരുടെ സാഹചര്യം? കൈകൾ നേരെ ചുമന്ന് അടിക്കാൻ കഴിയാതെ, നേരം വണ്ണം നിവർന്നു നിൽക്കുവാൻ പോലും കഴിയാതെ അവർ ബന്ധിതരായിരുന്നു. ആ ബന്ധിക്കപ്പെട്ട സാഹചര്യത്തിന് അവർ ചെയ്തത് ഒന്നേ ഉള്ളൂ, ഇവിടെ നാവ് ഉപയോഗിച്ച് അവർ കർത്താവിനെ സ്തുതിക്കുവാൻ തുടങ്ങി. നിങ്ങൾ ഇവിടെ വന്ന് കൈയടിക്കണ്ട, ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കണ്ട. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് യഥാർത്ഥമായ ഒരു ആരാധന ഉയർത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ മേൽ പ്രവർത്തിക്കും, അവന്റെ ആത്മാവിനെ നിങ്ങളുടെ മേലേക്കയക്കും. കാരണം എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, ഈ കാണുന്ന അഖിലാണ്ട് മുഴുവനും അവൻ ഉണ്ടാകട്ടെ എന്നൊരൊറ്റ വാക്കിനാൽ വിളിച്ചു വരുത്തിയതാ. അതുകൊണ്ട് എനിക്ക് എന്റെ യേശുവിനെ ആരാധിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. എന്റെ യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് 1000 നാവുകൾ പോരാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സന്തോഷമുള്ള ദൈവമക്കൾ, ഒരു ഗാനത്തിന്റെ ചില വരികളിലൂടെ നമ്മൾ പാടി ദൈവത്തെ ആരാധിക്കുന്നു. ആരാധിക്കുന്ന സമയം
പാട്ടറിയത്തില്ല, ഈ പാടണ്ട. ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാ മതി, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാ മതി. ഇനി അന്യഭാഷ വരം പ്രാപിച്ചിട്ടില്ലേ, കർത്താവിനോട് പറ, അവൻ തരും. വചനം പറയുന്നുണ്ട് നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കാം. നീ തുറന്നാലേ അവൻ നിറച്ച് തരത്തുള്ളൂ, നീ മൗനമായി നിന്ന തരത്തില്ല. നീ അങ്ങനെ തന്നെ നിൽക്കും. നമ്മൾ വന്നതെങ്ങനെയാണോ അങ്ങനെ മടങ്ങിപ്പോകും. നമ്മൾ എവിടെയെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ അങ്ങനെ പോയിട്ടുണ്ടോ? ചുമ്മാ അവിടം വരെ പോയിട്ട് തിരിച്ചു വരാം? ഇല്ല, നമുക്കൊരു പർപ്പസ് ഉണ്ടാകും. ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ചിലത് പ്രാപിച്ചേ മടങ്ങാവൂ. ആഗ്രഹമുള്ള ദൈവമക്കൾ ശക്തിയോടെ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ, ശക്തിയോടെ. ആമേൻ. ഇതുവരെ ബനേസറായി എന്നോടു കൂടെ നീ, ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി വരും അതിനാൽ. ഇതുവരെ ബനേസറായി എന്നോടു കൂടെ നീ, ഇരുൾ മൂടിയ പാതയിൽ വെളിച്ച ഇതുവരെ ബനേസർ ഇതുവരെ ബനേ കൂടെ നീ, ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി വരും അതിനാൽ. ദൈവാത്മാവേ ദൈവാ
നാമം ഉയർത്തുവാൻ നിൻ സേവ ചെയ്യുവാൻ നിന്നെ പുകഴ്ത്തുവാൻ നിൻ സ്നേഹം
ദൈവക്രിയ നോക്കണ്ട, നിങ്ങൾ മറ്റൊരു മുഖത്തേക്ക് നോക്കണ്ട, ആ യേശുവിനെ മാത്രം നോക്കിക്കോ, അവനെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചോ. യേശുവിനെ ആരാധിക്കണോ? നീ ആരാധിച്ചോ? ഒരു തടസ്സവുമില്ല. നിനക്ക് യേശുവിനെ സ്തുതിക്കണോ? നീ സ്തുതിച്ചോ? ഒരു തടസ്സവുമില്ല. ഓ, ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും നിന്റെ അടുത്ത് നിൽക്കുന്നവർ ആരും നിന്നെ വിട്ടിട്ട് പോകില്ല എന്ന് പറഞ്ഞ സകലരും മാറിപ്പോയാലും കർത്താവ് പറഞ്ഞു ഒന്നുണ്ട്, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടാകും. എത്ര പേർക്ക് ഹൃദയത്തിൽ നിന്ന് പറയാൻ കഴിയുന്നുണ്ട്, അവനാണ് എൻ്റെ പാറ, അവനാണ് എൻ്റെ രക്ഷകൻ, അവനാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ, അവനാണ് എൻ്റെ സൗഖ്യദായകൻ, അവനാണ് എൻ്റെ രാജാവ്, അവനാണ് എന്നെ വഴി നടത്തുന്നവൻ, അവനാണ് സമാധാനത്തിൻ്റെ പ്രഭു, അവനാണ് നിത്യപിതാവ്, വീരനാം ദൈവവും സമാധാനത്തിൻ പ്രഭുവിനെ നീ ആരാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു നാണവുമില്ലാതെ നിന്റെ സകലമായ സകല പ്രശ്നങ്ങളും മാറ്റിവെച്ച് യേശുവിനെ ആരാധിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ അവൻ നിനക്ക് വേണ്ടി വഴികളെ തുറക്കോ, അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കോ. ഒരപ്പനും ആഗ്രഹിക്കത്തില്ല അവന്റെ മകൻ കരയുന്നത് കാണുവാൻ, ഒരു മകനും ആഗ്രഹിക്കത്തില്ല തന്റെ അപ്പനെ ക്രൂശിന്മേൽ തകർക്കുവാൻ. എന്റെ യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, എന്റെ യേശു മരിച്ചു എനിക്ക് വേണ്ടി, എന്റെ യേശു, എന്റെ യേശുവിനെ പോലെ തുല്യം ചൊല്ലുക. ആ ക്രൂശിനെ ഒരു നിമിഷം ധ്യാനിക്കുമോ? വചനം പറയുന്നു, അവൻ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വിരൂപനാക്കപ്പെട്ടു. അവന്റെ പുറം ഉഴവുചാൽ പോലെ ആയിത്തീർന്നു. നിങ്ങളുടെ ശരീരത്തിൽ ഒരു പിന്നുകൊണ്ട് കുത്തിയാൽ നിങ്ങൾക്ക് വേദന ഉണ്ടാകുമോ? ഉണ്ടാകും. അവന്റെ പുറത്തെ ദശ പറിച്ചെടുത്തു അവർ. മൂന്നാണികളിന്മേൽ ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി അവൻ നെടുവീർപ്പിട്ടു. ആർക്കു വേണ്ടി? ഇപ്പാവിയാം എന്നെയും ദോഷിയാം എന്നെയും എന്റെ യേശു നേടുവാൻ അവൻ വിരൂപനാക്കപ്പെട്ടു. യേശു വിരൂപനാക്കപ്പെട്ടു. ലവ് യു ഫാദർ. ഇത്രമാം സ്നേഹം എന്നിൽ പകരുവാൻ ഒന്ന് ഹൃദയത്തിൽ നിന്ന് ചോദിച്ചേ. യേശുവേ, ഇത്രമാം സ്നേഹം എന്നിൽ പകരുവാൻ കണ്ടത് എന്തുവാ? നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കേ. എന്തെങ്കിലും ഒന്ന് പുകഴ്ത്തി പറയുവാൻ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എന്നിട്ടും അവൻ തന്നു നമുക്ക് സാൽവേഷൻ, ഒരു രക്ഷയെ അവൻ നമുക്ക് വേണ്ടി നൽകി. കഴിഞ്ഞ നിമിഷത്തിന്റെ പുറകിലേക്ക് ഒന്ന് നോക്കിക്കേ. നമ്മൾ എത്ര പേർ വിശ്വസ്തതയോടെ അവന്റെ മുമ്പിൽ നിന്നു, എത്ര പേർക്ക് അവന്റെ സ്നേഹത്തിന്റെ പിന്നാലെ പോകുവാൻ കഴിഞ്ഞു. എനിക്ക് കഴിഞ്ഞില്ല. എന്നിട്ടും അവന്റെ കൃപ ഓരോ ദിവസവും അധികമായി 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 എന്നിൽ പെരുകുന്നു.
യേശുവിന്റെ കൃപ ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിലുണ്ട്. ദൈവം നിന്റെ മുമ്പിൽ ഒരു ഗോലിയാത്തിന് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് ഉറപ്പിച്ചോ, അവന്റെ സാന്നിധ്യം നിന്റെ ഹൃദയത്തിലുണ്ട്, അവന്റെ സാന്നിധ്യം നിന്റെ പിന്നാലെയുണ്ട്. ദാവീദിന്റെ കയ്യിൽ ഒന്നുമില്ല എടുക്കുവാൻ, എന്നിട്ടും ഉന്നം തെറ്റാതെ ആ പ്രതിസന്ധി മേൽ ചെന്നടിച്ചു. അത് തകർന്നു വീണു പ്രതിസന്ധി. ദാവീദ് ആരായിരുന്നു? ഒന്നും പറയാനില്ലാത്തവനായിരുന്നു ദാവീദ്. എന്തുവായിരുന്നു അവന്റെ ജോലി? ആടുകളെ മേയ്ക്കുന്നവൻ. എവിടെയാ? കാടുകളിൽ, വനാന്തരത്തിൽ. പക്ഷെ അവനിൽ ഉണ്ടായിരുന്ന ഒരു ഗുഡ് ക്വാളിറ്റി ഉണ്ടായിരുന്നു. അവൻ അവന്റെ ആടുകളെ മേയ്ക്കുവാൻ വിട്ടിട്ട് മാറിയിരിക്കും, കിന്നരമെടുക്കും, അവനവന്റെ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങും. സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് കിട്ടിയ ഒരു ഗിഫ്റ്റ് ഉണ്ട്, അസാന്നിധ്യം, ആത്യന്തിക ശക്തി അവന്റെ മേൽ നിഴലിട്ടു. അവൻ അതുമായി സഞ്ചരിക്കുവാൻ തുടങ്ങി. അവന്റെ അവസാനം അവനെത്തിത്തീർന്നത്, അവന്റെ അവസാനത്തിങ്കിൽ അവനെത്തിത്തീർന്നത് ഇസ്രായേൽ കണ്ടൊരു രാജാവായിട്ട. എന്റെ യേശുവിനെ ആരാധിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അവന്റെ സാന്നിധ്യം നിന്റെ മേൽ നിഴലിടും. നീ ആ നിഴലിനടിയിൽ കൂടെ സഞ്ചരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ പുതുവഴികളെ അവൻ തുറന്നു തരും. ഒന്ന് മാത്രം ചെയ്യുക, ഒന്ന് മാത്രം. നമുക്കറിയാം യേശു ആരാണെന്നറിയാം, അവൻ നമ്മുടെ രക്ഷകനാണെന്ന് നമുക്കറിയാം, അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണെന്ന് നമുക്കറിയാം. ബർത്തിമായ എന്ന കുരുടൻ അവൻ വഴിയരികിയിരിക്കുക. അവന്റെ ജനനം മുതൽ അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിച്ച പലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇത് അവൻ ശ്രദ്ധിക്കുമ്പോൾ വലിയൊരു ആരവാരം, വലിയൊരു ശബ്ദ കോലാഹലമൊക്കെ സംഭവിക്കുന്നു. ശ്രദ്ധ വെച്ച് കേട്ടപ്പോൾ അവന് മനസ്സിലായി, കടന്നു വരുന്നവൻ നിസ്സാരക്കാരനല്ല, കടന്നു വരുന്നവൻ ലോകത്തിന്റെ രക്ഷകനാണ്. അവൻ എവിടെയോ തിരുവചനം വായിച്ചപ്പോൾ കേട്ടറിഞ്ഞ ഒരുവനാണ്. നസ്രയത്തിൽ നിന്നും ഒരു രക്ഷ വരും. ആ രക്ഷയോട് പ്രാർത്ഥിച്ചാൽ, അവനോട് യാചിച്ചാൽ സകലതും സംഭവിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. ഇന്ന് പകൽ ആ രക്ഷ നിന്റെ മീതയുണ്ട്. നീ മുകളിലേക്ക് നോക്കി അപ്പാ എന്നൊന്ന് വിളിക്കുവാൻ, ആ വിളി കേൾക്കുവാൻ നിന്റെ യേശു അടുത്തിരിക്കുന്നുണ്ട്. ആ സ്വർഗം നിനക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. ഈ കുരുടൻ അലറി പിടിച്ചു, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണം. ഒന്ന് വിളിക്കൂ, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണം. ഇവനോട് പറഞ്ഞു, മിണ്ടാതിരിക്കുക, ആരാണ് കടന്നു പോകുന്നത് നിനക്ക് അറിയത്തില്ലേ? അവൻ മൗനമായിരുന്നില്ല. നാം പ്രാർത്ഥിക്കുന്നത് കണ്ട്, നമ്മൾ ആരാധിക്കുന്നത് കണ്ട് പലരും നമ്മോട് പറയും, നാണമില്ലേ നിനക്ക് ഇങ്ങനെ ആരാധിക്കുവാൻ? അടങ്ങിയിരിക്കരുത്, നിർത്തരുത്. കാരണം നമ്മുടെ രക്ഷയെ നമ്മൾ ആരാധിക്കുന്നേ, നമുക്ക് ജീവൻ തന്നവനെ നമ്മൾ ആരാധിക്കുന്നേ. അവൻ അലറി വിളിച്ചു, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണം. ആ വിളി കേൾക്കേണ്ടവൻ കേട്ടു. നീ അലറി വിളിച്ചോ, നീ വിളിച്ചോ, കേൾക്കവൻ കേട്ടിരിക്കും, കേൾക്കേണ്ട വ്യക്തി കേട്ടിരിക്കും. അത് അവൻ നിന്നു, നിനക്കെന്തു വേണം? എനിക്ക് രക്ഷ വേണം, എനിക്ക് കാഴ്ച വേണം. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട്
ഭയപ്പെടണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഇതെന്റെ വാക്കുകളല്ല, യെശയ്യാ പ്രവാചകൻ മുഖാന്തരം കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞതാ. എന്റെ പിതാവിന്റെ നാമത്താൽ, എന്റെ യേശുവിന്റെ നാമത്താൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. അവൻ നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. അവനുമായി ഒന്ന് കരം കൊടുക്കുവാൻ, അവനുമായി ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. സാധാരണ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ആരാണോ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ളത്, ആർക്കു വേണ്ടി നാം എന്തും ചെയ്യും. കർത്താവ് ചെയ്തത് അവൻ ചോദിക്കുക പോലും ചെയ്യാതെ അവൻ നമുക്ക് തന്നത് അവൻ്റെ ചങ്കിലെ അവസാന തുള്ളി രക്തവും അവൻ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. എന്നിട്ടാണ് അവൻ നമ്മളെ പേർ ചൊല്ലി വിളിച്ചത്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങളൊരു പാപിയാണോ? ഒരു രക്ഷയെ കൊതിക്കുന്ന വ്യക്തിയാണോ? ഒരു വിടുതൽ ആഗ്രഹിച്ച വ്യക്തിയാണോ? ആ യേശുവിനെ വിളിച്ചോ. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം. Please close your eyes. ആ ക്രിസ്തുവിനെ മനസ്സിലും ധ്യാനിച്ചേ. അവൻ ചെയ്ത നന്മകളൊന്ന് ധ്യാനിച്ചേ. ഇത് അവൻ പിന്നെയും യെശയ്യാ പ്രവാചൻ കൂടി വിളിച്ചു പറയുന്നു. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കിയും വരണ്ട നിലത്തെ നീറുറവകളുമാക്കും. നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞോ? ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവകളെയും തുറക്കും. നിന്റെ സാഹചര്യം അല്ലെങ്കിൽ നിന്റെ ജീവിതം പാഴായിരിക്കാം, ഒരു ശൂന്യമായ ഒരു ഫ്ലോർ ആയിരിക്കാം നിന്റെ ജീവിതം. അവിടെ അവൻ പാഴ്മലകളിൽ, ഓ അതിൻ്റെ നടുവിൽ നദികളെ തുറക്കും, താഴ്വരകളുടെ നടുവിൽ ഉറവകളെ തുറക്കും. മരുഭൂമിയെ അവൻ നീർപ്പൊയ്കയാക്കും, വരണ്ട നിലത്തെ അവൻ നീരുറവയാക്കും. നീ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇനി എനിക്ക് ഉയരുവാൻ കഴിയത്തില്ല, ഇനി എനിക്ക് മുന്നോട്ടൊരു ജീവിതമില്ല, എൻ്റെ സാഹചര്യങ്ങളെല്ലാം അടഞ്ഞു, എൻ്റെ വഴികളെല്ലാം അടഞ്ഞു. ഇല്ല ദൈവമക്കളെ, ഇല്ല സഹോദര സഹോദരി, നിന്റെ വഴിയൊന്നും അടഞ്ഞിട്ടില്ല. നീ നിന്റെ കണ്ണ് തുറന്നൊന്ന് നോക്കിക്കേ, അവൻ നിനക്ക് വേണ്ടി വഴി തുറന്നിട്ടുണ്ട്. അവൻ്റെ രക്തത്താൽ നീ മുദ്രയിടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നീ എന്തിനു ഭയക്കണം? അവന്റെ സാന്നിധ്യം ആരടക്കെയോ സംസാരിക്കുന്നുണ്ട്. ആ സാന്നിധ്യം തിരിച്ചറിയുന്ന വ്യക്തി ആരായിക്കൊള്ളട്ടെ. സഹോദര സഹോദരി, സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, നീ ആ കർത്താവിനോട് പറ, കർത്താവ് എന്നെ നിറയ്ക്കണം. മോശ പറഞ്ഞു, അയ്യോ ഞാൻ തടിച്ച നാമുള്ളവൻ, ഞാൻ മിക്കനാണ്, എനിക്ക് പുകഴുവാനോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ആൾബലമോ എൻ്റെ അടുത്ത് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. ഫറവോനോ, അവൻ വലിയൊരു സൈന്യമാണ്, അവൻ്റെ മുമ്പിലേക്ക് എനിക്ക് ചെല്ലുവാൻ കഴിയത്തില്ല. ദൈവം പറഞ്ഞ ഒന്നേ ഉള്ളൂ, എൻ്റെ സാന്നിധ്യം, വെറും ഒരു സാന്നിധ്യം മാത്രമേ ദൈവം കൂട്ടത്തിൽ അയച്ചുള്ളൂ. ആ സ്വർഗത്തിൽ നിന്നൊരു സൈന്യത്തെ പോലും ഇറക്കി വിട്ടില്ല. അവൻ്റെ സാന്നിധ്യം, സാന്നിധ്യം മാത്രം. അങ്ങനെയെങ്കിൽ വിളിച്ചു പറ, ആ സാന്നിധ്യം എനിക്കും വേണം, ആ സാന്നിധ്യം എനിക്കും വേണം. നിന്റെ മുമ്പിൽ പർവ്വതം പോലെ നിൽക്കുന്ന ആ പ്രതിസന്ധിയെ അവൻ ഇടിച്ചു നിരത്തും. നിന്റെ മുമ്പിൽ അതിനെ തകർത്തെറിയും അവൻ. അരക്ഷയെ കൊതിക്കുന്നവർ ദൈവത്തോട് വിളിച്ചു പറ, ദൈവമേ, We need salvation. ഞാനൊരു ഉറപ്പ് തരാം, ഇത് ചുമന്നിട്ടുള്ള ഒരു വ്യക്തി പോലും നിന്ദിതനായി തീർന്നിട്ടില്ല. ഈ ലോകം അവനെ നിന്ദിച്ചേക്കാം, ഈ ലോകം അവനെ മാറ്റി നിർത്തിയേക്കാം, എങ്കിലും ആ സ്വർഗാദി സ്വർഗത്തിൽ
അവനും ലഭിക്കും ജീവന്റെ കിരീടം. അവനും ചൂടിയിട്ടുണ്ടാകും ഒരു കിരീടം. ഇത് ചുമക്കുവാൻ നീ തയ്യാറാണെങ്കിൽ, ഇത് നിന്റെ തോളിൽ വഹിക്കുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ, ആ കുരിശ് നീ ചുമക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, യേശു നിന്നെ ചുമന്നുകൊള്ളും. നീ ഇതൊന്ന് എടുത്താൽ മതി, നീ ഒന്നൊന്ന് ഒന്ന് തുറന്ന് വായിക്കാൻ തയ്യാറായാൽ മതി, യേശു നിന്നെ ചുമന്നുകൊള്ളും. ദാവേ, തന്ന നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളാരും പൂർണ്ണതയുള്ള വ്യക്തികളല്ല അപ്പ. ഞങ്ങളാരും ഒരു പുകഴ്ചയും പറവാൻ തക്കവണ്ണം ഒന്നുമുള്ളവരല്ല അപ്പ. എന്നിട്ടും നീ അടികളെ സ്നേഹിച്ച് നിന്റെ കൃപയ്ക്കായി അടി നന്ദിയോടെ സ്തുതിക്കുന്നു. എന്നിട്ടും നീ കരുതിയ നിന്റെ കരുതലനായി അടി നന്ദിയോടെ സ്തുതിക്കുന്നു. Thank you, Lord. Thank you for everything. Thank you for your presence. Thank you for your care. Thank you for your love. സകല നാമത്തിനും മേലായ നാമമുള്ളവനെ, നിന്റെ നാമത്തിൽ അടിയങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നു. സാന്നിധ്യത്തിന് കീഴേ അടിയങ്ങൾ സമർപ്പിക്കുന്നു. I surrender. മുഴുവൻ മാനവ മഹത്വവും അങ്ങയ്ക്ക്. കാൽവർ ക്രൂശിന്മേൽ അടിയങ്ങൾക്ക് വേണ്ടി ജയം തന്ന ആ പുത്രന്റെ നാമത്തിൽ ചോദിക്കുന്നു. ദയ തോന്നി കേൾക്കണം. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട് കർത്താവ് നിങ്ങളോട് സംസാരിച്ചു എന്ന്? കർത്താവ് സംസാരിച്ച വ്യക്തിക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല. കർത്താവ് സംസാരിച്ചിട്ടുണ്ടോ? കർത്താവ് തൊട്ടിട്ടുണ്ടോ? ആമേൻ. സന്തോഷമുള്ള ദൈവങ്ങൾ ശക്തിയോടെ ശക്തിയോടെ ആമേൻ. Praise the Lord. Hallelujah. Hallelujah. നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് സങ്കീർത്തന ഭാഗം പാടി നമുക്ക് ദൈവത്തെ മഹോത്സവപ്പെടുത്താം. സങ്കീർത്തനം 15. Psalms number 15. ചേർന്ന് പാടി ദൈവത്തെ മഹോത്സവപ്പെടുത്താം. സങ്കീർത്തനം 15. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വ സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങി പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. വിശുദ്ധ കരങ്ങളെ ദൈവസ്തുതി ഉയർത്തി ദൈവത്തിന്റെ മഹോത്സവം അർപ്പിച്ചാട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു ജീസസ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വീണ്ടും വാഴ്ചപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ വിശുദ്ധ പകൽക്കാലത്തിന്റെ പ്രഭാതത്തിൽ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഒരു പ്രാവശ്യം കൂടി ഈ ഭൂമിയുടെ പരപ്പിൽ ദൈവസന്നിധിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നത് ഓർത്ത് ദൈവത്തിന്റെ മഹത്വം അർപ്പിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ സ്വർഗത്തുള്ള ദൈവം തന്റെ ചിറകടിയുടെ മറവിൽ നമ്മെ ഓരോരുത്തരെയും പരിപാലിച്ചു. അനർത്ഥങ്ങൾ അപകടങ്ങൾ നമ്മുടെ നേരെ വരാഞ്ഞിട്ടല്ല, മറിച്ച് എന്നെയും നിന്നെയും കാക്കേണ്ടതിന്, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം നിന്നെ കാക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കൂ. പ്രൈസ് ദി ലോർഡ്. ദൂതന്മാരോട് ദൈവം കൽപ്പിച്ചു എന്ന് ഉറപ്പ് പ്രാപിച്ചവർ മാത്രം ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെയും നിർബന്ധിച്ച് സ്തോത്രം പറയിപ്പിക്കുവാനല്ല ഞാൻ നിൽക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഉയർന്നു വരുന്നതായ
പൊങ്ങി വരുന്നതായ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടിയുള്ള സ്തുതിയും സ്തോത്രവും അർപ്പിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ അവനെ മഹോച്ചപ്പെടുത്തുവാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യത്തെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ താല്പര്യമുള്ളവർ മാത്രം ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വാതന്ത്ര്യമില്ലാത്ത, അനുവാദമില്ലാത്ത, സാഹചര്യമില്ലാത്ത, പ്രതികൂല സാഹചര്യത്തിൽ കിടന്ന രണ്ട് വ്യക്തികളെ കുറിച്ച് പ്രിയ ദാനി ഇപ്പോൾ നമ്മെ ഓർമ്മിപ്പിച്ചിരുന്നു. പൗലോസും ശീലാസും. അകത്ത് ആത്മാവുള്ളവൻ പുറത്തെ സാഹചര്യത്തെ ഗൗനിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അകത്ത് സാന്നിധ്യം അനുഭവിക്കുന്നവൻ പുറത്തെ സാഹചര്യത്തെ കണ്ട് മൗനമായിരിക്കുകയില്ല. ഇന്ന് പകൽക്കാലത്തിൽ മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തുതി പാടുവാൻ ദൈവത്തിന്റെ ആത്മാവ് അന്തരംഗത്തിൽ ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ ശക്തിയാൽ ഹേമിപ്പിക്കുന്നവർ ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ് ജീസസ്, വി താങ്ക് യു ലോർഡ്. പകൽക്കാലത്തിൽ സൂമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഈ മീറ്റിംഗിന്റെ വിഷ്വൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന, ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും സ്വർഗത്തിലുള്ള ദൈവം സഹായിക്കട്ടെ. യു ആർ വെർച്വലി കണക്റ്റഡ്, ബട്ട് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് ഫിസിക്കലി അവൈലബിൾ ഇൻ യുവർ പ്രസൻസ്. ഹല്ലേലൂയാ. നിങ്ങൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഒരു പക്ഷേ വെർച്വലി ആയിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ഈ വിഷ്വൽസ് നടക്കുന്നിടത്ത്, ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നിടത്ത് നിങ്ങളുടെ ശരീരം ഉണ്ടായിരിക്കണമെന്നില്ല, മറിച്ച് നിങ്ങൾ ഒത്തിരി ദൂരെയായിരിക്കാം. എന്നാൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, നിങ്ങളുടെ അടുക്കൽ ഫിസിക്കലി സാന്നിധ്യം കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. എന്താ ഇത്ര ഉറപ്പ്? അനുഭവങ്ങളാ ഉറപ്പ്. എന്താ അനുഭവം? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിലോമീറ്ററുകൾ, മൈലുകൾ, രാജ്യങ്ങൾക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ വിടുതൽ സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ ക്രിയ ചെയ്യുന്നു. ഹല്ലേലൂയാ. ദിസ് ഈസ് എ പ്രൂഫ്. ഇതാണ് അതിന്റെ ഉറപ്പ്, ഇതാണ് അതിന്റെ ധൈര്യം. പ്രൈസ് ദി ലോർഡ്. പകൽക്കാലത്തിൽ തിരുവചനത്തിലേക്ക് നമുക്ക് അല്പസമയം നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവത്തിന്റെ വചനം നിന്ന് കേൾക്കുവാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? വചനത്തിന് യാതൊരു കുറവും ഈ നാളുകളില്ല എന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും ദിവസം തോറും അനേക മീഡിയയിലൂടെ അനേകരോട് സുവിശേഷം പറയുകയും വചനം കേൾക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തുണ്ട്? സന്തോഷമുണ്ട്. അവൻ്റെ വലതുഭാഗത്ത് സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ സന്നിധിയിൽ നമുക്ക് എന്തുണ്ട്? അതെ, എന്നും പ്രമോദങ്ങളുണ്ടെന്ന് വചനം പറയുന്നു. പകൽക്കാലത്തിൽ നമുക്ക് ആനന്ദിക്കുവാൻ, സന്തോഷിക്കുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ഇന്ന് പകൽക്കാലത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് എനിക്ക് നൽകിയിരിക്കുന്നതായ ദൂതിലേക്ക് ഞാൻ കടക്കട്ടെ. ഈ വായിച്ച സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യത്തിലെ ഒരു വാക്ക് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹമുള്ളത്. അതായത് ഇന്നത്തെ മെസ്സേജിൻ്റെ ടോപ്പിക്കായിട്ട് ഈ സങ്കീർത്തന ഭാഗത്തു നിന്ന് ദൈവം നൽകിയിരിക്കുന്നത് കേവലം ഒരു വാക്ക് മാത്രമാണ്. അതിങ്ങനെയാണ്, ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പോലെ, വിശുദ്ധ പർവ്വതം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ, വിശുദ്ധ പർവ്വതം. ഈ ഹാളിലിരിക്കുന്നവരോടാണ് പറയുന്നത്, നിങ്ങൾ മയിൽക്കുറ്റികളല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ പർവ്വതം, ഉറക്കെ പറഞ്ഞേ, വിശുദ്ധ പർവ്വതം. നഴ്സറി ക്ലാസ്സിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ഈ രീതിയിലാണ്. ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഇതുപോലെയൊക്കെയാണ് അല്ലേ? പറഞ്ഞാലേ അവർ പറയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് അകത്തുള്ളവർ പറയാതെ പറയും. പ്രൈസ് ദി ലോർഡ്. പ്രചോദനം കൂടാതെ പറയും. ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ദാറ്റ് കൺവിൻസ് യു. പരിശുദ്ധ ആത്മാവ് നിങ്ങൾക്ക് ബോധ്യം വരുത്തുമ്പോൾ നിങ്ങളുടെ നാവ് തുറന്ന് ദൈവത്തെ സ്തുതിക്കും. എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. തീ കത്തിയിട്ടും വാ തുറക്കുന്നില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. ധ്യാനത്തിങ്കൽ തീ കത്തി. തീ കത്തിയിട്ടും വാ തുറന്നില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. ശ്രദ്ധിച്ചോളുക. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി വാണിങ്ങൾ നമുക്ക് ബൈബിളിലുണ്ട്. ദൈവത്തിന്റെ ആത്മാവിലൂടെ ദൈവദാസന്മാർ ഒത്തിരി വാണിങ്ങൾ നമുക്ക് നൽകാറുണ്ട്. ഇന്നലെ ഇംഗ്ലീഷ് സർവീസിൽ ദൈവം നൽകിയതായ ശബ്ദം എങ്ങനെയായിരുന്നു? അബൈഡ് ഇൻ മീ, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? കായ്ഫലം കായ്ക്കുവാൻ സാധിക്കത്തില്ല, ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കത്തില്ല. ഇനി എന്നിൽ വസിക്കാതെ, ഫലം പുറപ്പെടുവിക്കാതെ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ അന്ത്യം എന്താകുമെന്ന് യോഹന്നാൻ 15:4 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വെട്ടിക്കളയും,
ചുട്ട് കളയുകയത്രേ അതിൻ്റെ അവസാനം. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. പറ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. ഇനി എല്ലാവരും ചേർന്ന് പറഞ്ഞേ. ഇപ്പൊ ആ വാക്യം കാണാപ്പാടം അറിയത്തില്ലായിരുന്നല്ലോ, ഒരു വാക്യം കാണാപ്പാടം പഠിച്ചിട്ട് പോവാം. ഓക്കെയാണോ? സന്തോഷമുണ്ടോ? ഒരു വാക്യം കാണാപ്പാടം പഠിക്കുന്നതിൽ സന്തോഷമുണ്ടോ? നാമോ ഉറക്കെ, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. ആകുന്നു, ആകുന്നു. ഉറപ്പുള്ളവർ പറ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ ഇടയിൽ എണ്ണപ്പെടുന്നതുമില്ല. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് നൽകിയ ദൂതിലേക്ക് അടക്കട്ടെ. വിശുദ്ധ പർവ്വതം, വിശുദ്ധ പർവ്വതം. ഏതാ വിശുദ്ധ പർവ്വതം? ആർക്കെങ്കിലും പറയാമോ? യഹോവയുടെ വിശുദ്ധ പർവ്വതം ബൈബിളിൽ നിന്ന് ആർക്കെങ്കിലും പറയാമോ? ഒരു ബൈബിൾ ക്വിസിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഏറ്റെടുത്താലും മതി. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, മൈക്കിലൂടെ പുറത്തു പോകത്തില്ല. ട്രൈ യുവർ സെൽഫ്. വിശുദ്ധ പർവ്വതം, ഒരു പർവ്വതത്തിന്റെ പേര് പറ. ബൈബിൾ എഴുതിയിരിക്കുന്ന ഒരു പർവ്വതത്തിന്റെ പേര് പറ. ഹോരേബ് പർവ്വതം കേട്ടു, സീനായി പർവ്വതം കേട്ടു. That's right answer. Both are right answers. ഇനി ഒരു മർമ്മം കൂടെ പറയാം. രണ്ടും ഒരു പർവ്വത, രണ്ടും ഒരു പർവ്വത. ഇതാ ദൈവത്തിന്റെ ആത്മാവ് നൽകിയിരിക്കുന്ന വചനഭാഗം. പ്രൂഫ്. ഓരോ ദൈവവചനത്തിനും ദൈവഭാഗത്തിനും ദൈവസന്നിധിയിൽ പ്രൂഫ് ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹോരേബ് ആൻഡ് സീനായ് ബോത്ത് ആർ ദ സെയിം, വിച്ച് ഇസ് ഓൾസോ കോൾഡ് ആസ് ദ മൗണ്ടൻ ഓഫ് യഹോവേ. യഹോവയുടെ പർവ്വതം, വിശുദ്ധ പർവ്വതം. ജീസസ്. ഒന്ന് വന്ന് എൻ്റെ കൂടെ സങ്കീർത്തന പുസ്തകം തന്നെ 106 അതിൻ്റെ 19. സങ്കീർത്തനം 106:19. യെസ് മതി, താങ്ക് യു. ആ വാക്യം ഇങ്ങനെയാണ്, അവർ ഹോരേബിൽ വച്ച് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി വാർച്ചുണ്ടാക്കിയ വിഗ്രഹത്തെ നമസ്കരിച്ചു. ചരിത്രം അറിയാവുന്നവർക്ക് പ്രൂഫായി കഴിഞ്ഞു അല്ലേ? ഏത് പർവ്വതത്തിലാണ് ദൈവത്തിൻ്റെ കൽപ്പന പ്രാപിക്കേണ്ടതിന് ദൈവപുരുഷനായ മോശ കയറിപ്പോയത്? എങ്ങനെയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നേ? പറ, ഇതിന്നൊരു ഇൻട്രാക്ഷൻ മോഡലേ പോകത്തുള്ളൂ, കാരണം നിങ്ങൾ സഹകരിക്കുന്നില്ല, സഹകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഏത് പർവ്വതത്തിലാണ് ദൈവത്തിൻ്റെ കൽപ്പന പ്രാപിക്കേണ്ടതിന് മോശ കയറി ചെന്നത്? അങ്ങനെയല്ലല്ലോ ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഹോരേബ് എന്നല്ലല്ലോ. ആ ഇപ്പൊ ഉറപ്പായി കണ്ടോ, ക്ലൂ കിട്ടിയാൽ ഉത്തരം പറയും. ക്ലൂ കിട്ടിയാൽ ഉത്തരം പറയും. പ്രൈസ് അല്ലോ. ആവർത്തന പുസ്തകം 4:10 വന്നാട്ടെ. ആവർത്തന പുസ്തകം 4:10 അതിൻ്റെ 10 ആമേൻ. താങ്ക് യു. വിശേഷാൽ ഹോരേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം മറക്കരുത്. മോശയോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടതാണ് നാം ഇവിടെ കാണുന്നത്. ഇനി ഉറപ്പിലേക്ക്, കൺഫർമേഷനിലേക്ക് കടക്കാം. പുറപ്പാട് പുസ്തകം 3 അതിൻ്റെ 1 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 3 അതിൻ്റെ 1 വാക്യങ്ങൾ, 1-2 വാക്യം. താങ്ക് യു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന്
അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹോരേബ് പർവ്വതം, സീനായി പർവ്വതത്തിൽ മോശെ കയറി ചെന്ന് കൽപ്പലകളിൽ എഴുതപ്പെട്ടതായ ദൈവത്തിൻ്റെ കൽപ്പന, ജനത്തോടുള്ള കൽപ്പന പ്രാപിച്ചിട്ട് അവൻ മടങ്ങി വരുമ്പോൾ, 40 ദിവസത്തിന് ശേഷം മടങ്ങി വരുമ്പോൾ എന്ത് സംഭവിക്കുക? അഹരോനോട് ജനം ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ആരാധിക്കേണ്ടതിന് നമസ്കരിക്കേണ്ടതിന് നീ എന്ത് ചെയ്യണം? ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി തരണം. അഹരോൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കാതയിലും കഴിച്ചലും കിടക്കുന്ന സകലതും കൊണ്ടുവരിക. അങ്ങനെ അവൻ എന്ത് ചെയ്തു? ഒരു കാളക്കുട്ടിയെ തീയിലിട്ട് വാർത്തുണ്ടാക്കി അതിനെ ജനം ആരാധിക്കുവാൻ തുടങ്ങി. സംഭവിച്ചത്, ഈ ഇറങ്ങി വരുന്നതായ മോശെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ യോശുവ പറയുകയാണ്, അതാ ജനത്തിൻ്റെ ആരവം കേട്ടോ, സന്തോഷിച്ചുല്ലസിക്കുന്ന യുദ്ധഘോഷത്തിൻ്റെ ആരവം കേട്ടോ എന്ന് ചോദിച്ചു. മോശെ പറഞ്ഞു, അല്ല, അത് യുദ്ധത്തിൻ്റെ ആരവമല്ല, അത് സന്തോഷത്തിൻ്റെ ആരവമല്ല, ദൈവത്തെ നിന്ദിക്കുന്നതിൻ്റെ ആരവമാ. കോപിഷ്ഠനായ മോശെ തനിക്ക് ലഭിച്ച കൽപ്പലകൾ രണ്ടും എറിഞ്ഞ് ഉടയ്ക്കുവാനിടയെ ചേർന്നു. പ്രൈസ് ദി ലോർഡ്. പകൽക്കാലത്തിൽ ഓർക്കുക, ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം അന്യദേവന്മാരെ ആരാധിക്കുന്നവരുടെ വേദനകൾ വർദ്ധിക്കുമെന്ന് വചനം പറയുന്നു. പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. യഹോവയെ ആരാധിക്കേണ്ടതിന് പകരം അന്യദേവന്മാരെ ആരാധിക്കുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹോരേബിൽ മോശ കണ്ട മുൾപടർപ്പിൽ കത്തിയതാം അഗ്നി. നാം പാടാറുണ്ട് അല്ലേ, ഹോരേബിൽ മോശ കണ്ട. ഹോരേബ് എന്താണ്? ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതം. ആർക്ക് കയറാം ഇവിടെ? ഇതായിരുന്നു സങ്കീർത്തനക്കാരൻ ചോദിച്ചത്. 2 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ അതിന്റെ ഉത്തരം കിടക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനിക്കുക, നിങ്ങളുടെ ജീവിതമായി ഒന്ന് തട്ടിച്ചു നോക്കുക, എന്നിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തുക. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതമായ ഹോരേബിലേക്ക്, ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതമായ ആ സീനായി മലയിലേക്ക്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നതായ ആ ഉയർന്ന മലയിലേക്ക് കയറി ചെല്ലുവാൻ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടോ? ആർ യു എലിജിബിൾ ടു എൻറ്റർ ഇൻ ടു ദ പ്രസൻസ് ഓഫ് ഗാഡ് വിച്ച് ഈസ് ഓൺ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ ഓഫ് ഗാഡ്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതമായ ഹോരേബിൽ അഥവാ സീനായിൽ കയറി ചെല്ലുവാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടോ എന്ന് ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ദൈവം നൽകിയിരിക്കുന്നതായ വെളിപ്പാടുകൾ, ദൂതുകൾ നിങ്ങളുമായി കൈമാറ്റം ചെയ്യാനായിട്ട് ദൈവകൃപയിൽ ശരണപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഫസ്റ്റ് കിങ്സ് 1 രാജാക്കന്മാർ 19-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. ഈ വാക്യത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ കൊണ്ടുപോയതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ബുക്ക് മാർക്കൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. 1 രാജാക്കന്മാർ 19-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഞാൻ വായിക്കുന്നു. ഓക്കെ, താങ്ക് യു. യാ, ഗോ അഹെഡ്. ആമേൻ. മതി, താങ്ക് യു. ഇവിടെ എഴുതിയിരിക്കുന്നത്, പേടിച്ച് ഉറച്ച് മരണഭയം തട്ടി മരുഭൂമിയിൽ 1 ദിവസത്തെ വഴിയകലം ചെന്ന് ഒരു ചൂരച്ചെടിയുടെ താഴെ കിടക്കുന്ന മരണമിച്ഛിക്കുന്ന ശക്തനായ പ്രവാചകൻ ഏലിയാവിനെ കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. ശക്തനായ പ്രവാചകൻ ഏലിയാവ് ഇപ്പോൾ എന്ത് ചെയ്യ? ആത്മഹത്യക്ക് ക്ഷമിക്കുകയാണ്. ചുരുക്കി പറഞ്ഞതല്ലേ, സ്വയം കൊല്ലാൻ വചനം പ്രമാണമില്ലാത്തത് കൊണ്ട് ഇപ്പൊ പറയുക, എന്നി അങ്ങ് എടുത്തോ. ഹോവയുടെ ദൂതൻ അവന് വന്ന് തട്ടി ഉണർത്തി. ഇതാണ് ദൂതന്റെ ശുശ്രൂഷ. ശ്രദ്ധിച്ചോളണം, ദൂതന്റെ ശുശ്രൂഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ദാസന്മാർ ദൂതന്മാരായി നിങ്ങളുടെ അടുത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകണം. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും തയ്യാറാകും. അപ്പൊ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യഹോവയുടെ ദൂതൻ ഒന്ന് വന്ന് തട്ടി, ഭക്ഷണം കഴിച്ചു. എഴുതിയിരിക്കുന്നു, യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റു കഴിച്ചു. ഇതാ പറഞ്ഞത്, കുറച്ചുകൂടെ കഴിയുമ്പോ
ഏറ്റെടുക്കുന്നു ആദ്യം പറഞ്ഞാൽ കേൾക്കാറില്ല സാധാരണ രണ്ടാമത് പറയുമ്പോഴാണ് കൂടുതലും കേൾക്കാതെ സ്ട്രെസ് ചെയ്യണം വചനത്തിൽ അങ്ങനെയാണ് ചെയ്തു ഏലിയാവിൻ്റെ കാര്യമായിട്ട് പറയണം നിങ്ങളുടെ കാര്യമല്ല സ്തോത്രം ഹല്ലേലൂയ ശക്തനായ ഏലിയാവിൻ്റെ കാര്യം പറഞ്ഞ ഒന്നാം പ്രാവശ്യം കേട്ടിട്ട് പിന്നെ കിടന്നുറങ്ങി രണ്ടാം പ്രാവശ്യം തട്ടിയപ്പോൾ എഴുന്നേറ്റു തിന്നു ബലപ്പെട്ടു ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം 40 നാവും 40 പകലും 40 ഡേയ്സ് ആൻഡ് 40 നൈറ്റ്സ് 40 ഒത്തിരി പ്രത്യേകതകളുണ്ട് അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം യേശു എങ്ങോട്ട് പോയി ലൂക്കോസിന്റെ സുവിശേഷം 4:1 ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി അവൻ അവിടെ എന്ത് ചെയ്യുമായിരുന്നു 40 രാവും 40 പകലും ദൈവത്തോട് കൂടെ പ്രൈസ് ദി ലോർഡ് ദൂതന്മാർ അവനെ ശുശ്രൂഷ ചെയ്തു കാട്ടുമൃഗങ്ങളോടുകൂടെ വിൽഡർനസ് കാട്ടുമൃഗങ്ങൾ സത്താന്റെ പരീക്ഷണം അതുകൂടെ ഉണ്ട് മരുഭൂമിയുടെ ഡ്രൈനസ് കാട്ടുമൃഗങ്ങളുടെ ആക്രമണം സത്താന്റെ പരീക്ഷണം ഇതിനെ അതിജീവിക്കുന്നത് എങ്ങനെയാണ് ദ പ്രസൻസ് ഓഫ് ദ ഹോളി ഗോസ്റ്റ് ദ പ്രസൻസ് ഓഫ് ദ ഹോളി ഗോഡ് പരിശുദ്ധനായ ദൈവത്തിന്റെ ദൈവിക സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ നിന്റെ ജീവിതത്തിലെ മരുഭൂമിയെ നീ ഓടിക്കടക്കും ദൈവത്തിന്റെ സാന്നിധ്യം നീ അനുഭവിക്കുമ്പോൾ ഹല്ലേലൂയ സാത്താന്റെ പരീക്ഷണങ്ങളെ നീ അതിജീവിക്കും ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നീ അനുഭവിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഘോര മൃഗങ്ങളുടെ ആപത്തിനെ നീ അതിജീവിക്കും നിന്നാൽ ഞാൻ പടക്കൂട്ടതിന് നേരെ പാഞ്ഞു ചെല്ലും എന്റെ ദൈവത്താൽ ഞാൻ വീരം പ്രവർത്തിക്കും പ്രൈസ് ദി ലോർഡ് വീര്യം പ്രവർത്തിക്കാൻ അകത്ത് ഫ്യുവല് കിട്ടിയത് കൊണ്ടാ ഇത്രയും എനർജറ്റിക് ആയിട്ടൊന്ന് പറയുന്നത് കേട്ടോ ദിസ് ഇസ് നോട്ട് മാൻ പവർ ബട്ട് ദിസ് ഇസ് എ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇത് മാനുഷിക ബലമല്ല നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ അറിയാലോ ഒരു 6 പൊക്കം മിറ്റൊന്നും ഉണ്ടോ ഉണ്ടോ എവിടെ മസിൽ വേണമെങ്കിൽ കാണിച്ചു തരാം എന്തോരം മസിൽ എന്ന് പറയാൻ പറ്റുമോ ദിസ് ഇസ് നോട്ട് ഫ്രം ദ മസിൽ പവർ ദിസ് ഇസ് ഫ്രം ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ദോസ് ഹു റിയലൈസ് ദിസ് ഫാക്ട്സ് ഗിവ് പ്രൈസ് ടു ഗോഡ് ഇത് തിരിച്ചറിയുന്നവർ ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ ഹല്ലേലൂയ ഇടയ്ക്ക് ഇംഗ്ലീഷ് ഒക്കെ വരുന്നതിൽ തെറ്റിദ്ധരിക്കരുതേ മീഡിയയിലൂടെ നമുക്ക് ഒത്തിരി വിദേശ രാജ്യങ്ങളിൽ നിന്നും ആളുകളും മലയാളം അറിയാത്തവരും ഒക്കെ നമ്മുടെ ഫേസ്ബുക്കിലൂടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ലെറ്റ് ദം ഓൾസോ അണ്ടർസ്റ്റാൻഡ് what the spirit of god talks today hallelujah appol devathinte parvathamaya horeb devathinte vishuddha parvathamaya horeb the mountain of the holy god the holy mountain horeb vannu sinai vannu rendu devadasanmaru vannu onnu moshe rendu eliyam പേലിയാവിനെ കുറിച്ചല്ലേ പറഞ്ഞത് യെസ് അവൻ എന്ത് ചെയ്തു ഹോരേബോളം നടന്നു ദൂതിലേക്ക് കടക്കട്ടെ യഹോവയുടെ ദൂതൻ വന്ന് മരിപ്പാൻ ഇച്ഛിച്ചിരിക്കുന്നതായ ഏലിയാവിനെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു നീ ഭക്ഷിച്ച് ബലപ്പെട് നിനക്ക് എന്ത് ചെയ്യാനുണ്ട് ദൂരെ യാത്ര ചെയ്യാനുണ്ട് യു ഹാവ് ടു ഗോ ലോങ് ഡിസ്റ്റൻസ് ഇത് സുവിശേഷകന്മാർക്കുള്ളതാണ് ഇതിന്റെ അകത്തിരിക്കുന്നവർ എല്ലാവരും സുവിശേഷകന്മാരാണെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ പതുക്കെ പതുക്കെ അനങ്ങി തുടങ്ങിയിട്ടുണ്ട് ആത്മാവ് തിരിച്ചറിയിക്കുന്നുണ്ട് നിങ്ങൾ സുവിശേഷകരാണെന്ന് തിരിച്ചറിയുന്നവർ ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ അപ്പോ എന്നെ അമേരിക്കയിൽ വിടുവോ വിടുന്നേ ഇപ്പൊ വരും യെസ് ദൂരയാത്ര ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞ് പാസ്പോർട്ടും വിസയും വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ കർത്താവേ വേഗം ആവട്ടെ താമസിക്കില്ലേ ആ താമസിക്കില്ലേ വേഗാവട്ടെ പ്രൈസ് ദി ലോർഡ് ദൂരയാത്ര ചെയ്യാനുണ്ട് എങ്ങോട്ടാ ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഇതാണ് നിങ്ങൾക്കൊരു ദൂരയാത്രയുണ്ട് 40 ദിവസം 40 രാവും പ്രവാചകൻ നിർത്താതോടി ഒരു കഷ്ണം അപ്പത്തിന്റെ ബലത്തിൽ പ്രൈസ് ദി ലോർഡ് നിന്റെ അപ്പച്ച വെള്ളത്തിന്മേൽ എറിയുക ഏറിയ നാൾ കഴിഞ്ഞിട്ട് അത് മടങ്ങി വരും ഹല്ലേലൂയ സുവിശേഷത്തിന്റെ വിത്ത് വിതയ്ക്കുവാൻ ഇന്ന് പകൽക്കാലത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ഉത്തേജനം നൽകുന്നവർ അകത്ത് പ്രേരണ നൽകുന്നവർ ദൈവത്തെ മൗനമായിരിക്കാതെ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി മനസ്സുയർത്തി ഹൃദയം തുറന്ന് മഹത്വം അർപ്പിച്ചാട്ടെ
Thank you, Master. Thank you, Holy Spirit, for revealing the mysteries of the Word of God. The pagal kalathil ഹോരേബിലേക്കൊന്ന് കടന്നു ചെല്ലാമോ? ഇതാ ദൂതൻ, യഹോവയുടെ പർവ്വതമായ വിശുദ്ധ പർവ്വതമായ ഹോരേബിലേക്ക് നിങ്ങൾക്കൊന്ന് കടന്നു ചെല്ലാമോ? അവിടുന്ന് മടങ്ങി പോരാൻ തോന്നത്തില്ല. ജനം എന്താ, എന്തുകൊണ്ടാ ആരോനോട് അങ്ങനെ പറഞ്ഞെന്നറിയാമോ? ഈ മോശം എവിടെ പോയേക്കുക? 40 ദിവസമായി. മനസ്സിലാവുന്നുണ്ടോ? ദൈവദാസന്മാരെ ഒരു ഒരാഴ്ച കാണാതിരുന്നാൽ ചിലർക്കൊക്കെ അകത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. യാഥാർത്ഥ്യാ. അപ്പൊ ദൈവദാസന്മാരുടെ സാന്നിധ്യം അല്പം മാറിക്കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൌൺ വന്നാൽ, ഹലോ, ലോക്ക്ഡൌൺ വന്നാൽ ദൈവസാന്നിധ്യത്തിൽ നിന്ന് മാറി മാറി ഓടിപ്പോകുന്നവരും കുറച്ച് പറഞ്ഞേ ഉണ്ടോ ഇല്ലയോ? അത് വെല്ലവരുടെ കാര്യമല്ലേ, എന്റെ കാര്യമല്ല. അതിനായി സ്തോത്രം. നിങ്ങളെ കുറിച്ച് ഉറപ്പുണ്ടോ നിങ്ങൾ പോയിട്ടില്ല എന്ന്? ഇരിക്കുന്ന നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങൾ പോയിട്ടില്ല എന്ന്? നിങ്ങളെ കുറിച്ചാ പറഞ്ഞത്. ദൈവ സാന്നിധ്യം വിട്ടു പോകാത്തവർക്കാ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. ദൈവദാസനെ കണ്ടു കാണുന്നില്ല. അവരെ മരുഭൂമിയിൽ കൊണ്ടുവന്നത് അല്ലെങ്കിൽ മിശ്രയിമായ അടിമ വീട്ടിൽ നിന്നും പുറത്ത് കൊണ്ടുവന്ന് ചെങ്കടൽ പിളർന്ന് ഇവിടെ എത്തിച്ചത് കാളക്കുട്ടിയാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? കാളക്കുട്ടിയെ നമസ്കരിക്കുന്നു. ആത്മീക അധപതനം, മ്ലച്ഛതയിലേക്ക് ഇറങ്ങുന്ന ജനം ഈ കാലഘട്ടത്തിന്റെ മുഖചിത്രമാണ്. ഹല്ലേലൂയ. വളരെ ദുഃഖത്തോടെയാണ് പറയുന്നത്. അപ്പം ദൈവത്തിന്റെ ആത്മാ നിറവിൽ പറയുന്നു, ദൈവത്തിന് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് വിട്ടുമാറാതെ ബാലിന് മുട്ടുമുടക്കാത്ത ഒരു കൂട്ടത്തെ ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നു. വായിച്ചതിന്റെ തൊട്ട് താഴെയുണ്ട്. ഹല്ലേലൂയ. ഏലിയാവ് ഹോരേബിൽ ചെന്നു, ദൂതൻ പറഞ്ഞത് അനുസരിച്ചു, ദൂത് ഏറ്റെടുത്തു, യാത്ര ആരംഭിച്ചു. 40 ദിവസം 40 പകല് നിർത്താതെ നടന്ന് അവൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ എത്തി. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ എത്തിയതിനു ശേഷം അവൻ എന്ത് ചെയ്തു? ഒരു ഗുഹയിൽ കടന്ന് അവിടെ രാപാർച്ചു. വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കുന്നില്ല, കണ്ടന്റ് പറഞ്ഞു പോവുകയാണ്. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ശുഷ്കാന്തിച്ചിരിക്കുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു. കണ്ടോ, ദൂത് കണക്ട് ചെയ്ത് കണ്ടോ? ദൈവത്തെ ഉപേക്ഷിക്കുന്ന കാലഘട്ടം എവിടെയുണ്ട്? ഹോരേബില് അന്ന് മോശയുടെ കാലഘട്ടത്തിലുമുണ്ട്, ഇന്ന് ഏലിയാവിന്റെ കാലഘട്ടത്തിലുമുണ്ട്, ഇപ്പോൾ വായിക്കുന്ന ഏലിയാവിന്റെ കാലഘട്ടത്തിലുമുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന ഈ പകലിലുമുണ്ട്. യു ഹാവ് ടു റിയലൈസ് ദ ഫാക്ട്. പകൽക്കാലത്തിൽ യാഥാർത്ഥ്യത്തെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ തിരിച്ചറിയാതെ ഗ്രഹിക്കാതെ ഇരിക്കരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി നിങ്ങളോട് പറയും. അപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച്, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച്, നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. ത്രെറ്റനിങ് ലൈഫ്, ത്രെറ്റനിങ് സർക്കംസ്റ്റൻസസ്, ജീവന് അപകടമുണ്ടാക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഭക്തനായ ഏലിയാവ്. ഇപ്പോൾ ഏലിയാവിന് എന്നാ വേണ്ടത്? സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയ ഇത് കർമ്മേലിലെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് വന്ന കാര്യമായി പറയുന്നത്, മനസ്സിലാവുന്നുണ്ടോ? ആകാശത്തുനിന്ന് തീ ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യമാ പറയുന്നത്. താഴോട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ നോക്കിക്കേ. 11-ാം വാക്യം 19-11, നീ പുറത്തു വന്ന് പർവ്വതത്തിങ്കൽ യഹോവയുടെ മുമ്പാകെ നിൽക്കുക. അവിടെ ഒരു ഒരു ദൂതോടെ പറഞ്ഞിട്ട് പോകാം. ദൂതൻ വന്ന് എന്ത് ചെയ്തു? ഇവനോട് പറഞ്ഞു, നിനക്ക് ദൂരയാത്ര പോകാനുണ്ടെന്ന് പറഞ്ഞു. ദൂതന് വേണമെങ്കിൽ ആ ദൈവത്തിങ്കിൽ നിന്ന് ആ ദൂതും കംപ്ലീറ്റ് കാര്യങ്ങളും എന്ത് ചെയ്യാറുന്നു, ഇരുന്ന ആ ഒരു ദിവസത്തെ വഴിയകലം ചെന്ന ചൂരച്ചിരയുടെ കീഴിൽ തന്നെ വെച്ച് പറയാമായിരുന്നു. പറയത്തില്ല, ഇരിക്കുന്നിടത്ത് ഇരുന്നാൽ നീ കേൾക്കത്തില്ല.
ദൈവത്തിന്റെ ദൂത് നിനക്ക് അങ്ങനെ പ്രാപിക്കാൻ പറ്റത്തില്ല. നിന്നോട് ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞാൽ പുറപ്പെട്ടോളണം. ഇത്രയും പറയാനായിരിക്കും ചിലപ്പോ ദൈവദാസന്മാർ വരുന്നത്. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവനെ അംഗീകരിക്കുക എന്നുള്ള ഒറ്റ വാക്ക്, അതിൽ നീ മനസ്സ് വെച്ചാൽ, നീ അംഗീകരിച്ചാൽ, ഏറ്റെടുത്താൽ ദൈവം നിന്നോട് നേരിട്ട് ഇടപെടും. God will communicate to you directly provided you obey the message of God through the saints of God. Hallelujah. Through the angels of God. Hallelujah. ദൂതൻ വന്ന് നിന്നോട് ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ നീ തയ്യാറാണെങ്കിൽ ദൈവം നിന്നോട് നേരിട്ട് സംസാരിക്കും. പക്ഷേ ഒരു കണ്ടീഷൻ, യു ഹാവ് ടു റീച്ച് ദ പ്രസൻസ് ഓഫ് ഗോഡ്. നീ ദൈവസന്നിധിയിലേക്ക് ചെല്ലണം. ഹല്ലേലൂയാ. കഴിഞ്ഞ ആഴ്ചയിൽ 42-ാം സങ്കീർത്തനത്തിലെ കോരഹ് പുത്രന്മാരുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ദൈവമേ, എപ്പോൾ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. ആ നീർത്തോടിനായി കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് ദൈവത്തിനായി കാംക്ഷിക്കുന്നു, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. ഇന്ന് പകൽക്കാലത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം, അങ്ങനെ ഒരു വാഞ്ച, thirst, a hunger for Christ. Do you have that? ദൈവത്തിനായിട്ടുള്ള ഒരു ആകാംക്ഷ, പ്രതീക്ഷ ഇന്ന് പകൽക്കാലത്ത് നിങ്ങൾക്ക് കൈമോശം വന്നിട്ടില്ലെന്ന് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. അങ്ങനെയുള്ളവർ ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. ഇനിയാണ് ദൈവത്തിന്റെ ഇടപെടൽ. ഇവിടെ വേണ്ടത് തീയും കൊടുങ്കാച്ചും ഒന്നുമല്ല. ശ്രദ്ധിച്ചോട്ടോ. നീ പുറത്തു വന്ന പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കുക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു, ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി, ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീ, ഈയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ സേവശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു. ഏലിയാവേ, നിനക്ക് ഇവിടെ എന്തു കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. അതിന് അവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ ശുഷ്കാന്തിച്ചിരിക്കുന്നു. കണ്ടോ, അപ്പോൾ യഹോവ പറയുക, 15-ാം വാക്യം, യഹോവ അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് ദമ്മേശക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോകുക. നിനക്കൊരു യാത്രയിൽ നിനക്കൊരു മരുഭൂമി നീ പാർ ചെയ്തു അല്ലേ. യു ഹാവ് ക്രോസ്ഡ് എ വിൽഡർനെസ്, റൈറ്റ്? നീ മടങ്ങി അതേ മരുഭൂമിയിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഇറങ്ങിച്ചെല്ലും. യു വിൽ റിസീവ് ദ പവർ ഓഫ് ഗാഡ്, യു വിൽ റിസീവ് ദ റെവലേഷൻ ഓഫ് ഗാഡ്, യു വിൽ റിസീവ് ദ ഗൈഡൻസ് ഓഫ് ഗാഡ്, ആൻഡ് യു വിൽ ക്രോസ് ദ സെയിം വിൽഡർനെസ്. ഹല്ലേലൂയ. ആൻഡ് വിൽ ഗെറ്റ് എക്സിക്യൂട്ടഡ്, ആൻഡ് യു വിൽ ഗെറ്റ് എക്സിക്യൂട്ട് ദ orders of God, the commandments of God. Hallelujah. The purpose of God, the will of God. Hallelujah. Let me read. വീട് വൈദിയിരിക്കുന്നു, എന്നിട്ട് നീ എന്ത് ചെയ്യണം? നീ യേഹൂവിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്യണം. ആബേൽ മെഹോലയിൽ നിന്നുള്ള സഫാത്തിന്റെ മകനായ എലിശയെ നിനക്ക് പകരമായി പ്രവാചകനായി അഭിഷേകം ചെയ്യണം. മർമ്മം ഒന്നോടെ പറയാം, ഏലിയാവ് മരണം ആഗ്രഹിച്ചു. ഒരുപക്ഷെ ദൈവം ആഗ്രഹിച്ച സമയത്തായിരിക്കണം എന്നില്ല, എങ്കിലും അവന്റെ ആഗ്രഹത്തിന് ദൈവം മറുപടി കൊടുത്തു. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന് നിർത്താൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? നീ ഒരു കാര്യം ചെയ്യ, നീ ആഗ്രഹിച്ചല്ലേ മതിയെന്ന്, നിന്നെ മരണത്തോടെ എടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല മകനെ ഏലിയാവേ. ഞാൻ നിന്നെ എന്ത് ചെയ്യാം? ചുഴലിക്കാറ്റിലെടുക്കാം. പക്ഷെ അതിനു മുമ്പ് നിന്റെ ശുശ്രൂഷയുണ്ടല്ലോ, നിന്റെ മേൽ ഞാൻ തന്നൊരു പുതപ്പുണ്ടല്ലോ, അത് വേറൊരുത്തിനും നീ പകർന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ അതിലും വലിയൊരു സംഭവം, ഏലീഷ ആഗ്രഹിക്കുകയാണ് എനിക്ക് ഇരട്ടി ആത്മാവ് വേണം. അതിലേക്ക് കടക്കുമ്പോൾ താല്പര്യപ്പെടുന്നില്ല. സംഭവം ഇതാണ്, നീ ഹോരേബിൽ ചെന്നാൽ നീ ദൈവശബ്ദം കേൾക്കും. നീ ഹോരേബിൽ എത്തിയാൽ നീ ദൈവ സാന്നിധ്യം തിരിച്ചറിയും. നീ ഹോരേബിൽ എത്തിയാൽ നീ ദർശനം കാണും. നീ ഹോരേബിൽ എത്തിയാൽ ദൈവത്തിന്റെ അരുളപ്പാട് നീ പ്രാപിക്കും. നീ ശുശ്രൂഷ മണ്ഡലത്തിൽ വീണ്ടും വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ച ഏലിയാവ്, മരിക്കാൻ ഇച്ഛിച്ച ഏലിയാവ്, നിർത്താൻ ഇച്ഛിച്ച ഏലിയാവ്, പക്ഷെ ദൈവത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ആഗ്രഹമില്ല. ഒരു സെമി കോളൻ കൊടുത്തിട്ട് വീണ്ടും പറഞ്ഞു, യു ഹാവ് ടു ഡു ദീസ് തിങ്സ് ആൾസോ. You have to anoint kings. You have to anoint prophets. നിനക്ക് ശുശ്രൂഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. ഏലിയാവ് വന്നു, മോശ വന്നു. പുതിയ നിയമത്തിൽ ഏലിയാവും മോശയും വന്നത് എവിടെയാ?
ആ മലയ്ക്ക് മറുരൂപ മല എന്ന് പേരായി. The mountain of transfiguration. Hallelujah. Why? Because the glory of God has been revealed through Jesus. കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതി വെച്ചിട്ടുണ്ട്, അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവൻ ഞാൻ എവിടെ കണ്ടു? മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിട്ട് അവിടെ വെച്ച് കണ്ടു. ആർക്ക് ലഭിച്ചത്? ഹല്ലേലൂയ, പത്രോസിനും യാക്കോബിനും യോഹന്നാനും ലഭിച്ചിട്ട് എനിക്ക് ലഭിക്കാതെ പോയ അകാല പ്രജ പോലുള്ള എനിക്ക് ലഭിക്കാതെ പോയതിനെ ദൈവം കാണിച്ചു തന്നു. എങ്ങനെ? മൂന്നാം സ്വർഗത്തോളം. ശരീരത്തോടെയോ ശരീരം കൂടോ ആടിയൻ അറിയുന്നില്ല, പക്ഷേ ഞാനത് കണ്ടു. ഹല്ലേലൂയ, പത്രോസ് പറയുക, മഹിമ കണ്ട സാക്ഷികളായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. ഇന്ന് പകൽക്കാലത്തിൽ ക്രിസ്തുവിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരിക. ചിലരുടെ അകത്തൊക്കെ വെളിപ്പെടുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്. ഞാനിത് വാക്കുകൾ ഉപസംഹരിക്കാൻ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ദ ലോർഡ്. മലയുടെ കാര്യം കൂടെ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സ്തോത്രം. അത് ഇങ്ങനെയാണ്, യോഹന്നാന്റെ സുവിശേഷം 4:20 അതിന്റെ 20-23 ഭാഗങ്ങളിൽ ശമരിയ സ്ത്രീയുമായിട്ട് കർത്താവ് സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ ശമരിയ സ്ത്രീയായ ആ സ്ത്രീ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ മലയിൽ വെച്ചാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ആ അപ്പൊ ഒരുപക്ഷെ സീനായി പർവ്വതമോ ഹോരേബോ അതല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന സിയോൻ പർവ്വതമോ അല്ലേ, ഏതെങ്കിലും ആയിരിക്കാം. നമ്മുടെ ഇസ്രായേൽ നാട്ടില് മലകൾക്ക് ക്ഷാമമില്ല, ഇഷ്ടംപോലെ മലകളുണ്ട്. അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ്, ഞങ്ങൾ ഈ മലയിലാണ് ആരാധിക്കുന്നത്. യേശു മറുപടി പറഞ്ഞു, ആ മലയിലുമല്ല ഈ മലയിലുമല്ല, പിന്നെ എവിടെയാ? സത്യനമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. Praise the Lord. Are you a true worshipper? And you have to worship God in truth and in spirit of God. Hallelujah. Adagonde njan male poi aaradhichollam ennu paranjal nadavadi aagathilla. Oreb parvathinte mahathwam njan korakkiyalla ṭo paranjante taalpariyam. Oreb parvathilekku veendum namukku varam. Praise the Lord. Yesu പറഞ്ഞല്ലോ ഇപ്പോൾ ശമരിയ സ്ത്രീയോട്, എന്താ? ആ മലയിലുമല്ല ഈ മലയിലുമല്ല. എന്നിട്ട് എന്ത് ചെയ്തു? യേശു ശിഷ്യന്മാരെ കൂട്ടി ഒരു മലയുടെ മേലിട്ട് കയറിപ്പി. യേശുവിൻ്റെ പരിപാടി ഇതാ. യേശു 40 ദിവസം മരുഭൂമിയിലാന്ന് പറയുന്നുണ്ടല്ലോ. നമുക്കറിയാം, ഇപ്പോൾ പുറപ്പാട് പുസ്തകം 3:1 വായിച്ചപ്പോൾ കണ്ടതാണ്. മോശം എന്ത് ചെയ്തു? ആടുകളെ മേയിച്ച് 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 മരുഭൂമിക്കപ്പുറത്ത് എവിടെ എത്തി? ഓരോ പർവ്വതത്തിലെത്തി. എങ്ങോട്ടായിരിക്കും യേശു മരുഭൂമിയിൽ എന്ന് പറഞ്ഞ ലൂക്കസ് സുവിശേഷം 4:1, 2 മരുഭൂമിയിൽ എന്ന് പറയുന്നത് ഏതായിരിക്കും? അപ്പോൾ ആ മലയിലുമല്ല ഈ മലയിലുമല്ല എന്ന് പറഞ്ഞാൽ എബ്രായ ലേഖനം 4:16 4:16 ഓക്കെ വായിക്കാം. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. പിന്നെ എവിടെയല്ല? മലയിലല്ല, പിന്നെ എവിടെയാ? കൃപാസനത്തിന്റെ അടുക്കൽ ചെല്ലുക. പ്രൈസ് ദ ലോർഡ്. കൃപാസനത്തിന്റെ അടുക്കൽ ചെല്ലുക. 2 ദിനവൃത്താന്തം 7:1 അതിന്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ വായിക്കുന്നു. 2 ദിനവൃത്താന്തം 7:1 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചോളണേ. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്ന് തീയിറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞിരുന്നു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടക്കുവാൻ കഴിഞ്ഞില്ല. പുരോഹിതന്മാരോടെ പോയി പുറത്താ, പിന്നെ അകത്തന്നെ ഉള്ള ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ ഗ്ലോറി ഓഫ് ഗോഡ്. യു ഹാവ് ടു കം ടു ദ പ്രസൻസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഹല്ലേലൂയ. നീ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ
ആ തേജസ് ഇറങ്ങിയിരിക്കുന്നിടത്ത് വരണം. തീ ഇറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ കൽക്കളത്തിൽ സാഷ്ടാംഗം വീണു, യഹോവയെ നമസ്കരിച്ചു, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ചൊല്ലി സ്തുതിച്ചു. ഇന്ന് പകൽക്കാലത്തിൽ നിന്റെ ആരാധന അർപ്പിക്കേണ്ട സ്ഥലം എവിടെയാണെന്നറിയാമോ? ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുന്നിടത്ത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് കുറച്ചൊക്കെ വെളിപ്പെട്ട് കിട്ടിയവർ ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. അപ്പൊ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാം പറഞ്ഞു. ഇപ്പോൾ ദൈവത്തിന്റെ തേജസ് റിവീൽ ആവുന്നു എന്നും പറഞ്ഞു. നീ ഇരിക്കുന്ന മുറിയൽ ദൈവത്തിന്റെ കൃപാസനത്തെ കൊണ്ടുവച്ചിരിക്കുകയാ. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് നിന്റെ മുറിയുടെ നിന്റെ വീടിന്റെ അകത്തളത്തിൽ ഇറങ്ങി വരുവാൻ ഇറക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. കൺക്ലൂഷനിലേക്ക് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ശ്രദ്ധിക്കണം. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. തന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവരോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നു, നന്ന്, നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ മൂന്ന് കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവികളുടെ പേരെന്നൊരു ശബ്ദവും ഉണ്ടായി. ഏ ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവികൊടുപ്പേൻ. ശമരിയ സ്ത്രീയോട് പറയുന്നു, എന്താ ചെവി കൊടുക്കേണ്ട വിഷയം? എന്താ? ആ മലയിലുമല്ല, ഈ മലയിലുമല്ല. സത്യ നമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. ആകയാൽ ശിഷ്യന്മാർ ചെയ്തതുപോലെ അവന്റെ പാദപീഠത്തിൽ സാഷ്ടാംഗം വീഴുക, അതുപോലെ ജനം ചെയ്തതുപോലെ കൽക്കളത്തിൽ സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിക്കുക. അവൻ സത്യവാനാണ്, അവൻ പരിശുദ്ധനാണ്, അവൻ നിത്യനാണ്. ഇത് പകൽക്കാലത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന് അവന്റെ അവന്റെ നാമത്തിന് തക്ക മഹത്വം കരച്ചുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു. മാർക്കോസിന്റെ സുവിശേഷം 9:2-4 വരെയും ഈ ഭാഗങ്ങൾ ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ആ മല ഹോരേബായിരുന്നു വിശ്വസിക്കുന്നു. അങ്ങനെയല്ല എന്ന് വാദിക്കുന്നവരോട് ഞാൻ തർക്കിക്കുന്നില്ല. Let it be anywhere. Let it be any mountain. But when the presence of Jesus Christ comes there, that become a holy mountain. എന്റെ കർത്താവ് ചെല്ലുന്നിടം വിശുദ്ധ പർവ്വതമായി മാറുക. Hallelujah. തേജസ് വന്നു, യേശു വന്നു, പിതാവിന്റെ ശബ്ദം വന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, അപ്പൻ പറഞ്ഞു, പിതാവ് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പേൻ. ഇന്ന് പകൽക്കാലത്തിൽ യേശു നിങ്ങളെ വിളിക്കുന്നു. Hallelujah. എങ്ങോട്ടാ? ഹോരേബിലേക്ക്. എങ്ങോട്ടാ? സീനായിലേക്ക്. എങ്ങോട്ടാ? യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിലേക്ക്. എങ്ങോട്ടാ? ആ മരരൂപ മലയിലേക്ക്. എങ്ങോട്ടാ? ആ ദൈവതേജസ്സിലേക്ക്. എന്തിനാ? നിന്നിൽ പ്രകാശിക്കുവാൻ, നിന്നിൽ നിറയപ്പെടുവാൻ. Abide in me and I in you. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. യഹോവയുടെ പർവ്വതം. പകൽക്കാലത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ഇതുവരെ കേൾക്കാത്ത ആരെങ്കിലും ഈ മുറിയുടെ അകത്തിരിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഈ മുറിയുടെ അകത്തിരിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് വ്യക്തമായി ഇടപെടുന്നു. അവൻ രക്ഷകനാണ്, അവൻ ദൈവത്തിന്റെ പുത്രനാണ്. ഹി ഈസ് ദ സൺ ഓഫ് ദ ലിവിങ് ഗാഡ്. ഹി ഈസ് ദ ക്രൈസ്റ്റ്. ഹി ഈസ് ദ ഓതർ ആൻഡ് ഫിനിഷർ. അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. ആകയാൽ യേശുവിന് ചെവി കൊടുപ്പേൻ,
ജീവരക്ഷയ്ക്കായി കർത്താവിന്റെ അടുക്കലേക്ക് ജീവരക്ഷയ്ക്കായി ദൈവസന്നിധിയിലേക്ക് ജീവരക്ഷയ്ക്കായി ഹോരേബിലേക്ക് ജീവരക്ഷയ്ക്കായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഓടിവരുവിൻ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രൈസ് ദി ലോർഡ് ജീസസ് താങ്ക് യു മാസ്റ്റർ ഹല്ലേലൂയ കർത്താവേ ഇന്ന് പകൽക്കാലത്ത് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യും നിന്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടതിനാൽ സ്തോത്രം ചെയ്യും ജനത്തെ നീ അനുഗ്രഹിക്കും അല്പസമയം കൂടി ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലിരിക്കും നിന്റെ പരിശുദ്ധ ആത്മാവ് ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കും നല്ല ശുശ്രൂഷകളെ സ്വർഗത്തിലെ ദൈവം നിയന്ത്രിക്കണമേ പരിശുദ്ധാത്മാവ് നിയന്ത്രണത്തിലായിരിക്കണമെന്ന് പ്രാർത്ഥിക്കും ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട സ്നേഹത്തിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു സ്വർഗീയ പിതാവേ കേൾക്കുമാറാകെ വേണ്ടിയുള്ള സമയമാണ് ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം താങ്ക് യു ലോർഡ് ജീസസ് ആമേൻ ഒരു നിമിഷം എല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം കർത്താവിന് വേണ്ടി കൊടുക്കുവാനുള്ള സമയം താങ്ക് യു ലോർഡ് ജീസസ് ആമേൻ കർത്താവിന് വേണ്ടി കൊടുക്കുവാനുള്ള നമുക്ക് ദൈവം തന്നിരിക്കുന്ന നന്മയെ നമ്മുടെ കരത്തിലേക്ക് ഒന്ന് എടുത്തു പിടിക്കാം ഒരു നിമിഷം കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പാ എൻ്റെ കയ്യിലുള്ളതിൻ്റെ വലിപ്പത്തിലല്ല കർത്താവേ എൻ്റെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സഹായിക്കണമേ എല്ലാവരും ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാട്ടെ എല്ലാവരും ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാട്ടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ അപ്പാ കർത്താവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം അനുഭവിക്കുവാൻ ഞങ്ങൾ സഹായിക്കണമേ കർത്താവേ എന്റെ കുടുംബത്തിന് ഒരു വിടുതലിന്റെ കാരണമായി തീരുവാൻ സഹായിക്കണമേ അപ്പാ ഫുൾഫിൽ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ.
വ്യക്തികളുടെ സമർത്ഥിയായി മടങ്ങി പോകട്ടെ രമണ ശതന ഗവരവസ്തേ ഓ ജീസസ് പരിശുദ്ധ ആത്മാവിന്റെ ശക്തി മൾട്ടിപ്ലൈ ചെയ്യുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി മൾട്ടിപ്ലൈ ചെയ്യുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കാലിയായ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് വിട്ടുകൊടുക്കുക ദൈവത്തിന്റെ ആത്മാവ് ചില കാലി പാത്രങ്ങളെ നിറയ്ക്കുന്ന പകല വിശ്വസിക്കാമെങ്കിൽ 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 സമരം വിളി മുറിഞ്ഞ കരം കൊണ്ട് തൊടണമേ ഇവർ അധ്വാനിക്കുന്ന നന്മകൾ ഒട്ടും നഷ്ടപ്പെടാതെ ദൈവം കൊടുക്കുന്ന നന്മകൾ ഒട്ടും ചോർന്നു പോകാതെ സമൃദ്ധിയിലേക്ക് സമൃദ്ധിയിലേക്ക് ഫുൾഫിലിലേക്ക് യെസ് റിസീവ് ഇറ്റ് റിസീവ് ഇറ്റ് റിസീവ് ഇറ്റ് റിസീവ് പിതാവേ അർപ്പിക്കപ്പെട്ട സ്തോത്ര വഴിപാടുകൾക്കായി സ്തുതിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തുറന്ന മനസ്സോടെ നിൽക്കുകയാണ് ഞങ്ങളുടെ അവസ്ഥകളെ കർത്താവ് അറിയുന്നു ഹൃദയത്തിൻ്റെ നൊമ്പരത്തെ കർത്താവ് അറിയുന്നു സ്വർഗത്തെ കുലുക്കുന്ന ആ വിധവയുടെ രണ്ട് വെള്ളിക്കാശ് പോലെ ഇന്ന് പകൽക്കാലം കർത്താവ് ദർശിച്ചതിനായി സ്തുതിക്കുന്നു ഞങ്ങളങ്ങെ മഹത്വപ്പെടുന്നു അപ്പാ കർത്താവ് തരുന്ന പ്രതിഫലത്തെ വാങ്ങുവാൻ അതിനെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ അക്കരങ്ങളെ ഉയർത്തിയ ശക്തിയോടെ നല്ലൊരു മഹത്വം കർത്താവിന് പറയാമോ ഹല്ലേലൂയാ ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി ഹല്ലേലൂയാ കരങ്ങളെ ഉയർത്തിയ ശക്തിയോടെ ഹല്ലേലൂയാ ആമേൻ അടുത്ത് നിൽക്കുന്ന വ്യക്തികളുടെ കൈ കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല മുഖത്തേക്ക് നോക്കിയിട്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ശക്തിയോടെ എന്ന് പറഞ്ഞാട്ടെ ഒരു വീട്ടിൽ നിന്ന് വന്നവരടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ വേണി കൈ കൊടുത്തോ കുഴപ്പമില്ല ഒരേ വീട്ടിൽ നിന്ന് വന്നവരുണ്ടെങ്കിൽ കൈയൊക്കെ കൊടുത്ത് പറഞ്ഞാലും വലിയ തെറ്റൊന്നുമില്ല കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ബ്ലസ് ചെയ്ത് പറഞ്ഞാട്ടെ പറഞ്ഞോ മോളല്ലേ തൊട്ടടുത്ത് നിൽക്കുന്നത് പറഞ്ഞോ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ബ്ലസ് യു ഇൻ ജീസസ് നെയിം 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 അക്കരങ്ങളെയൊക്കെ ഒന്ന് അടിച്ച സന്തോഷത്തോടെ കർത്താവിന് നല്ല മഹത്വം കൊടുത്ത് സന്തോഷമുള്ളവരായിരുന്നു സന്തോഷമുള്ളവരായി ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത് കൊണ്ട് നമ്മളെക്കാൾ വലിയ സന്തോഷിക്കുന്ന വേറെ ആരുമില്ല ഒന്ന് പറയാമോ എന്നേക്കാൾ കൂടുതൽ ഈ ഭൂമിയിൽ സന്തോഷിക്കുന്ന വേറെ ആരുമില്ല കാരണം ഞാൻ സമാധാനത്തെ ക്യാരി ചെയ്യുന്നവനാണ് ഞാൻ സന്തോഷത്തെ ക്യാരി ചെയ്യുന്നവനാണ് അങ്ങനെയാണെങ്കിൽ നമ്മളെക്കാൾ സന്തോഷമുള്ള വ്യക്തികളുണ്ടോ ഈ ഭൂമിയിൽ ഉണ്ടോ ഉണ്ടോ അന്ന് കരങ്ങൾ അടിച്ച് കർത്താവിന് നല്ലൊരു മഹത്വം ഒന്നും കൂടെ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയാ വി ബ്ലസ് യു ഇൻ ജീസസ് നെയിം പ്ലീസ് ബി സീറ്റഡ് ദയവായിരുന്നാലും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ജിതിൻ പുറകിലുണ്ടെങ്കിൽ എനിക്ക് ജിതിനെ ഒന്ന് ആവശ്യമുണ്ട് ജിതിൻ ഇങ്ങോട്ട് ഒന്ന് വരണം താങ്ക് യു ലോർഡ് ജീസസ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോജോ ഒരു ചർച്ചിൻ്റെ ഇനാഗ്രേഷനോട് ബന്ധത്തിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയേക്കുകയാണ് ദാസനടുത്ത് പ്രാർത്ഥിക്കുക എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ എല്ലാ ദിവസവും ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടി നമുക്ക് ഡെമോൺസ്ട്രേഷൻ കിട്ടുമെന്ന് അറിയത്തില്ല പക്ഷേ ലിഷ എന്നോട് പറയും ഞായറാഴ്ച ദിവസം ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തീർത്തേ പിന്നെ ബുധനാഴ്ച നമുക്ക് വേറെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടാക്കാൻ കിട്ടത്തില്ല അതുകൊണ്ട് എല്ലാ ഡെമോൺസ്ട്രേഷൻ ഞായറാഴ്ച കാണിക്കണമെന്ന് അറിയത്തില്ല പക്ഷെ നല്ലതാ കർത്താവ് എല്ലാം ഡെമോൺസ്ട്രേറ്റ് ചെയ്താൽ പഠിപ്പിച്ച് കാരണം പെട്ടെന്ന് മനസ്സിലാകും ഒരിക്കലും മറക്കത്തുമില്ല അമ്മേ ഇത് എന്താണ്
എന്ന് പറഞ്ഞേ. ഇതെന്താണ് ഡാനി? ടൂത്ത് പേസ്റ്റ്. കമ്പനി പേര് പറയണ്ട, അവർക്ക് പരസ്യമാവും. ഓക്കെ, ഇതൊരു ടൂത്ത് പേസ്റ്റാണ്. ടൂത്ത് പേസ്റ്റ് പല്ല് തേക്കാൻ വേണ്ടി റിമൈൻഡറിൽ സെറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ മൊബൈലിൽ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തണേ, ഇന്ന് രാവിലെ പല്ല് തേക്കാൻ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മൾ ഡെയിലി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു ശീലമുണ്ടല്ലേ, ആ ടൈമാകുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് ചെയ്തു പോകും. ഞാൻ ഈ ടൂത്ത് പേസ്റ്റ് കൊണ്ട് നമുക്ക് ഒരുമിച്ചൊരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാം. ഇതിനിപ്പോൾ വരും. ടിഷ്യൂ ആണ്. ഇതിലോട്ട് മാക്സിമം ബലം എടുത്ത് ഇത് മൊത്തം ഇതിൻ്റെ അകത്തോട്ട് തീർക്കണം. മാക്സിമം ബലം എടുത്ത് പ്രസ് ചെയ്ത് ഈ ടിഷ്യൂവിൻ്റെ അകത്തോട്ട് കയ്യിലുള്ള ടൂത്ത് പേസ്റ്റ് മുഴുവനായിട്ട് അങ്ങ് തീർക്കണം. ആ ഫുള്ളായിട്ട് ദേഹീദം പോലെ എന്നെ നിത്യം നാട തീടേണമേ, എൻ്റെ ഹീദം പോലെയല്ലേ എൻ പിതാവേ, എന്നെ ഹോവേ നിൻ്റെ ഹീദം പോലെയൽ എന്നെ നിത്യം നടത്തിടണമേ, എൻ്റെ ഹീദം പോലെയല്ലേ എൻ പിതാവേ എന്നെ ഹോവേ. ഈ സമയം ഡാനി എഫേസിലേക്ക് 4:29 എടുത്ത് വെക്കണം, വായിക്കണം. സ്തോത്രം. മുഴുവൻ ജിതിൻ്റെ കംപ്ലീറ്റ് ബലം എടുത്ത് ജിതിനത് അപ്ലൈ ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരേ ഫാമിലി പെട്ടവരായതുകൊണ്ട് നീതുവിനെ വിളിക്കാൻ തോന്നുന്നു. നീതു വേഗം വരണം, വേഗം വന്നാട്ടെ, ഓടി വന്നാട്ടെ. എന്നെ തൊട്ടും ബാക്കിയില്ലല്ലോ അല്ലേ, എല്ലാം തീർത്തില്ലേ, കുറച്ചുണ്ട്. ആ സാറല്ല അടിക്കും. ഇനി നീതുവിന് ഞാനൊരു ടാസ്ക് കൊടുക്കുകയാണ്, ഇത് പിടിച്ചോ. ഹസ്ബൻഡിൻ്റെ കയ്യിലിരുന്ന മുഴുവൻ ബലവും എടുത്ത് ഇതിൽ നിന്ന് പുറത്തേക്ക് എടുത്താണ് ഇതിനെ കോരി ഇതിൻ്റെ അകത്തോട്ട് റീഫിൽ ചെയ്യണം. ഒട്ടും താഴെ പോരുത്. സാധ്യമല്ല. ഇതിനേക്കാൾ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒരാൾ, ആരെങ്കിലും ഒരാൾ വരണം. സുജിത്ത് പറ്റുമോ? നീ ഈ സ്പൂൺ ആയതുകൊണ്ടാ പാസ്റ്റർ, സ്പൂണിന് ഭയങ്കര കട്ടി, അതുകൊണ്ടാ. ഞങ്ങൾക്കൊരു ഫണൽ വല്ലതും തരുവാണെങ്കിൽ, കുനിലോ എന്തോ അത് ചോർപ്പ് തരുവാണെങ്കിൽ ഇടാൻ പറ്റുന്നു. പറ്റുമോ? ഒരു മുട്ട് സൂചി കൊണ്ട് കോരി കോരി ഇടാനാണെങ്കിലോ, അല്ല ഈ അടപ്പുകൊണ്ട് കോരി ഇടാനാണെങ്കിലോ എളുപ്പമുണ്ടോ? ഇനി എഫ് എസ് ലേഖനം 4:29 വായിക്കണമേ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. ഒന്നും കൂടെ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി, ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ, നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും, ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. നിങ്ങളിന്ന് മാറ്റിയിട്ട് നമ്മൾ പറയാണ് എന്റെ വായിൽ നിന്ന് ഒന്നും പുറപ്പെടരുത്. ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് പറയാം. നമ്മൾ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞില്ല, നമുക്ക് ഒരുമിച്ച് പറയാം. ഓക്കെ, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി, ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ, നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും, ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ, എന്റെ വായിൽ നിന്നും, എന്റെ വായിൽ നിന്നും പുറപ്പെടരുത്, പുറപ്പെടരുത്. ആ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ മഹത്വം കൊടുത്ത് ഇതിനെ റിസീവ് ചെയ്യാമോ? നല്ലൊരു കയ്യടി ഇവർക്കും കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് ഇന്ന് പകൽ നമ്മളൊരു തീരുമാനം എടുക്കണം. ഇതല്ല നമ്മുടെ മെസ്സേജിൻ്റെ വിഷയം, പക്ഷേ ഇന്ന് പകൽക്കാലം നമ്മൾ ഒരു തീരുമാനം എടുക്കണം. വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ചർച്ചിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും എവിടെ ആണെങ്കിലും കേൾക്കുന്നവർക്ക് ആത്മീയ വർധന ഉണ്ടാക്കുന്ന വാക്കാണോ എന്നൊന്ന് റീതിങ്ക് ചെയ്തിട്ട് പറയുന്നത് നന്നായിരിക്കും. ഞാൻ പറഞ്ഞെത്തവർക്ക് മനസ്സിലായി? ഒരു കാര്യം എനിക്കിപ്പോൾ സാമിനോട് പറയണം. അപ്പോൾ സാമിനോട് പറയാൻ വരുമ്പോൾ ഞാനൊന്ന് ചിന്തിക്കുക, ഞാൻ ഈ പറയുന്നതുകൊണ്ട് സാമിന് ആത്മീയ വർധനവ് ഉണ്ടാക്കുന്ന അല്ലാത്ത കാര്യവും പറയാം, പക്ഷേ
ആത്മീയ വർദ്ധനവ് കളയുന്ന വാക്കുകളാകാതിരുന്നാൽ മതി. ഇപ്പം എനിക്ക് എല്ലാം ആത്മീയ വർദ്ധനമുള്ള കാര്യം തന്നെ. സാമയം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വെച്ചാൽ പ്രത്യേക ആത്മീയ വർദ്ധനമൊന്നും ഇല്ല എൻ്റെ അകത്ത്. അതുകൊണ്ട് നാളെ മുതൽ ഇനി എല്ലാം ആത്മീയ വർദ്ധനമുള്ള വാക്കുകൾ മാത്രം ഡിക്ഷണറി നോക്കി പറയാനല്ല, ആത്മീയ വർദ്ധനവ് കളയുന്ന തരത്തിലുള്ള വാക്കുകൾ എനത്തുണ്ടോ എന്ന് നോക്കിയിട്ട് പറയാമെങ്കിൽ സ്വർഗം ഒരുപാട് സന്തോഷിക്കും. മാത്രമല്ല എൻ്റെ മേലൊരു അസാധാരണമായിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തി എന്നും നിലനിൽക്കും. ഞാൻ ഈ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ എൻ്റെ നാവാണല്ലോ ഈ സംസാരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതേ നാവാണ് നമ്മൾ സ്തുതിക്കാൻ വേണ്ടി എടുക്കുന്നത്, ഇതേ നാവാണ് നമ്മൾ കൽപ്പിക്കാൻ വേണ്ടി എടുക്കുന്നത്, ഇതേ നാവാണ് നമ്മൾ രോഗികളെ നോക്കി രോഗം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്, പാട്ടുകൾ പാടുന്നത്, വചനം വായിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്, സ്നേഹിക്കുന്നത്, പിണങ്ങുന്നത്, ഇണങ്ങുന്നത് എല്ലാം ഇതേ നാവുകൊണ്ടാണ്. അപ്പം ചിന്തിക്കുക, കേൾക്കുന്നവർക്ക് ആത്മീയ വർദ്ധനമുണ്ടാകണം. അടുത്തിരിക്കുന്നത് നോക്കിയിട്ട് പറഞ്ഞാട്ടെ, ആത്മീയ വർദ്ധനമുള്ള സംസാരങ്ങൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്നോട് ഇങ്ങോട്ടൊന്നും പറഞ്ഞു വന്നേക്കരുന്നല്ല, എന്ത് പറഞ്ഞു വന്നാലും കേൾക്കുന്നവർക്ക് ആത്മീയ വർദ്ധനവിന് പറ്റുന്ന വാക്കുകൾ. കുടുംബമായി ഇരിക്കുന്നവർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായൊരു ചാൻസാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. മാസ്ക് ഉള്ളതുകൊണ്ട് മുഖം നോക്കാൻ കഴിയുന്നില്ല, എന്നാലും കുടുംബമായി വന്നിരിക്കുന്നവരോട് പറയണം. പറഞ്ഞോ, മരുമോളൊക്കെ അടുത്തിരിക്കുന്ന കുഴപ്പമില്ല, പറഞ്ഞോ, ഞാൻ ഇന്ന് മുതൽ ആത്മീയ വർദ്ധനവുണ്ടാക്കുന്ന വാക്കുകൾ നിൻ്റെ മുഖത്ത് നോക്കി പറയും, അല്ലാത്ത ഞാൻ പറയത്തില്ല. ജിയോ, ആത്മീയ വർദ്ധനവിനുണ്ടാകുന്ന വാക്കുകൾ ഞാൻ പറയും. പറയൂ, അല്ലാത്തതും പറയും, പക്ഷേ ആത്മീയ വർദ്ധനവ് ഇല്ലാതാക്കുന്ന വാക്കുകൾ പറയാതിരിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽക്കാലം കഴിയുമെങ്കിൽ അത് ഭയങ്കര ഒരു വിടുതലായിരിക്കും. പ്രൈസ് ഗോഡ്. കർത്താവ്, ഞങ്ങൾ അങ്ങനെ സന്നിധിയിലേക്ക് വരുന്നു. കേൾക്കുന്നവർക്ക് ആത്മീയ വർദ്ധനവുണ്ടാക്കുന്ന വാക്കുകൾ ഞങ്ങളെ സംസാരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ. നീതു ഒരുപാട് പാടുപെട്ടു, അതൊന്ന് തിരിച്ച് ആ പേസ്റ്റ് അണത്തിരി ആക്കാൻ ഒരു തുള്ളി പോലും ആക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ വായിന്ന് പോയ വാക്കുകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വാക്ക് പോലും അതിന് എടുത്തു മാറ്റാൻ പറ്റത്തില്ല. പറഞ്ഞത് പറഞ്ഞുപോയി. സോ ഇന്ന് മുതൽ പറഞ്ഞത് അവിടെ തീർന്നു. ഇന്ന് മുതൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ റീത്തിങ് ചെയ്യും, പരിശുദ്ധാത്മാവിനോട് ചോദിക്കും, എന്നെ ആത്മീയ വർദ്ധനമുണ്ടാക്കാൻ സഹായിക്കണമേ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വീണ്ടും പ്രാർത്ഥനയോട് അടുത്തു വരാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജിയോ ഒടുവിലായി വായിച്ചു നിർത്തിയ ഭാഗമാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചത്. അപ്പം ഞാൻ ചിന്തിച്ചു, ഞാൻ ഇന്ന് മെസ്സേജ് പറയേണ്ട വരത്തില്ലായിരിക്കും, കാരണം അതും കൂടെ അങ്ങ് ഫുൾഫിൽ ചെയ്യുവാണെങ്കിൽ പിന്നെ ഞാൻ പ്രത്യേകിച്ച് കയറേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഈ ചില കാര്യങ്ങൾ അതിനകത്ത് ചില കാര്യങ്ങൾ മാത്രമേ പറയേണ്ടതായിട്ടുള്ളൂ നീ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വേഗത്തിൽ നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ദൈവജനത്തിലേക്ക് തിരിക്കാം. താങ്ക് യു ലോർഡ് ജീസസ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്, ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെ അകത്തൊരു ദൈവശക്തി ഉണ്ടാകണമെന്ന് അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ട്? ഞാൻ എന്ത് ചെയ്താലും, ഞാനൊരു പാട്ട് പാടിയാൽ, ഞാനൊരു വചനം വായിച്ചാൽ, ഞാനൊരു ആമേൻ പറഞ്ഞാൽ, ഞാനൊന്ന് സ്തോത്രം ചെയ്താൽ, ഞാനൊരു ഷേക്ക് ഹാൻഡ് കൊടുത്താൽ, ഞാനൊന്ന് ബ്ലെസ് ചെയ്താൽ അതൊരു ബ്ലെസ്സിങ് ആയിരിക്കണം. അത്ര ശക്തി ഉണ്ടായിരിക്കണം എൻ്റെ മേൽ, ഞാൻ പറയുന്ന വാക്കിന്, ഞാൻ നോക്കുന്ന നോട്ടത്തിന്, എൻ്റെ മൂവ്മെൻറ്റിന് ദൈവത്തിൻ്റെ ഒരു ശക്തി ഉണ്ടായിരിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? കൊതിയുള്ളവരുടെ സ്തുതികൾ ഒന്ന് ഉയരട്ടെ. ശക്തിയോടെ കർത്താവ് നല്ലൊരു മഹത്വം കൊടുത്തേ. എനിക്ക് അങ്ങനെ ഒന്നൊരു ട്രാൻസ്ഫിഗറേഷൻ ഉണ്ടാകണം. ട്രാൻസ്ഫിഗറേഷൻ ഉണ്ടാകണം എൻ്റെ മേൽ. ട്രാൻസ്ഫിഗറേഷൻ ഉണ്ടാകണം. യേശുവിനെ എപ്പോഴും ഉണ്ടായിരുന്നതായിരുന്നു ആ ട്രാൻസ്ഫിഗറേഷൻ എന്ന് പറയുന്നത്. യേശു നോർമലായിട്ടും സംസാരിക്കും, അബ്നോർമലല്ല, യേശു നാച്ചുറൽ അല്ലാതെയും സംസാരിക്കും. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട്, ഓർഡിനറി ആയിട്ട് സംസാരിക്കും അല്ലേ. ആ കുറുക്കനോട് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന രീതിയിൽ വളരെ നോർമൽ ലാംഗ്വേജിൽ യേശു സംസാരിക്കും അല്ലേ. യേശു അങ്ങനെ പറഞ്ഞിട്ടില്ലേ? പക്ഷേ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ആർക്കും പറയാൻ ഭയം വരുന്ന കാര്യങ്ങളൊക്കെ യേശു വിളിച്ചു പറയും. ഇത് പറഞ്ഞാൽ സംഭവിക്കുമോ എന്ന് ഡൗട്ടുള്ള വിഷയങ്ങളും യേശുവിന് നിസ്സംശയമായി യേശു വിളിച്ചു പറയും. ഇന്ന് പകൽക്കാലം ആ യേശു കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ അതേ അധികാരത്തെ ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണെന്ന് പറഞ്ഞ് നമ്മെ നിലനിർത്തിയിരിക്കുന്ന ആ യേശുവിൻ്റെ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ആ ആത്മാവിനെ പ്രവർത്തിക്കുവാൻ നാം അനുവാദം കൊടുക്കുന്നവരായി മാറുമെങ്കിൽ, ഹല്ലേലൂയാ. യേശുവിൻ്റെ മഹത്വം. കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരിക. അല്പസമയം ദിവസനിധിയിൽ ഇരിക്കുമ്പോൾ വലിയ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കത്ത കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മർക്കോസ് എഴുതിയ സുവിശേഷം 9:1, അതിൻ്റെ 1 അതാണുള്ള ദിവസം വായിച്ചത്. മർക്കോസ് എഴുതിയ സുവിശേഷം 9:1 ഞാൻ വായിക്കാം. പിന്നെ അവൻ അവരോട് വായിക്കാൻ റെഡി ആയിരുന്നോ? ഓക്കെ, റെഡി ആയിരുന്നെങ്കിൽ വായിച്ചോ, കുഴപ്പമില്ല.
ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ആറ് ദിവസം കഴിഞ്ഞ ശേഷം ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ആ മൂന്ന് പേരുടെ പേര് ഓർമ്മ വേണം പത്രോസ് യാക്കോബ് യോഹന്നാൻ ഓക്കെ ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു ട്രാൻസ്ഫിഗറേഷൻ ചെയ്യപ്പെട്ടു ആമേൻ അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു ഈ രൂപാന്തരം ഇന്ന് പകൽക്കാലം നമ്മളുടെ അകത്ത് സംഭവിച്ചു കഴിഞ്ഞവരാണ് ഇവിടെ ഇരിക്കുന്ന യുവമക്കൾ എനിക്ക് ആ സത്വത്തമാനാ പറയാനുള്ളത് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ പൈതലായി മാറി ഓരോരുത്തരും തിരിച്ചറിയുക ഈ രൂപാന്തരം നമ്മുടെ മേൽ സംഭവിച്ച് കഴിഞ്ഞതാണ് നമുക്ക് തമ്മിൽ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും നമ്മളുടെ രൂപാന്തരം സംഭവിച്ച ശരീരത്തെ അന്ധകാര മേഖലകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം അതിനോട് ചേർന്ന് ശക്തിയോടെ കർത്താവിനൊന്ന് മഹത്വം ചെയ്യുവാൻ കഴിയുന്ന ദൈവമക്കളുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാട്ടെ സ്വന്തം ശരീരത്തിലോട്ട കരങ്ങളൊന്ന് വെച്ചിട്ട് പറഞ്ഞാട്ടെ രൂപാന്തരം സംഭവിച്ചതിന് ശേഷമാ ഇന്ന് പകൽക്കാലവും ദുഷ്ട പിശാചൻ നീ വിളിക്കുന്ന വെല്ലുവിളികൾ മുമ്പിൽ ഒരു ദാവീദിനെ പോലെ ഒരു അഞ്ച് കല്ലുമായി ഞാൻ ഓടി വരികയാണ് നിന്റെ അടുത്തേക്ക് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രൂപാന്തരം സംഭവിച്ചവർ അവരുടെ നിറം വെളിപ്പെടുത്തണം ഇന്ന് പകൽക്കാലം അവരുടെ വെളിച്ചം പുറത്തേക്ക് വെളിപ്പെടുത്തണം ഇന്ന് പകൽക്കാലം എനിക്ക് രൂപാന്തരം സംഭവിച്ചതാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അകത്തിരിക്കുന്ന പ്രകാശത്തെ ഉള്ളിലൊതുക്കുവാനുള്ളതല്ല ആമീൻ ചിലർ നിന്നെ നോക്കുവാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് ചിലർ നിന്നെ കാത്തിരിക്കുന്നുണ്ട് ചിലർ നിന്റെ ആ രൂപാന്തരം കാണുവാനായി വന്നിരിക്കുന്നുണ്ട് ഇന്ന് പകൽക്കാലം ചിലതിനെ നിന്റെ കണ്ണിന് വിശ്വസിക്കുവാൻ കഴിയാത്ത രീതിയിൽ ഓ ഒന്ന് മാറ്റിയെടുക്കുവാനുണ്ട് ഓ വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ കർത്താവിന്റെ മഹത്വം കൊടുത്തിട്ട് പറ എന്റെ മേൽ അതുണ്ട് എന്റെ മേൽ അഭുതപ്പുണ്ട് എന്റെ മേൽ അഭിഷേകമുണ്ട് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ ആമേൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഓരോ വർഷവും നമുക്ക് ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു വർഷം ദാനമായി കിട്ടിയ നമ്മുടെ സുശീലാൻ്റെ ഉണ്ട് ഒരു വർഷം കൂടെ ദാനമായി കൊടുത്ത സുശീലാൻ്റെ ഉണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം ഞാൻ അവസാനമായി മറന്നുപോയാൽ നിങ്ങൾ എന്നെ ഓർപ്പിക്കണം ഒന്ന് കൈവയ്ക്കാതെ ഞാൻ ഓർക്കും പെട്ടെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഈ മാസത്തിൽ ഒരു ബർത്ത്ഡേയും കൂടെ കിട്ടിയത് വേറെ ആരെങ്കിലും ഉണ്ടോ മമ്മിയുണ്ട് ആ എൻ്റെ മമ്മിയുണ്ട് കഴിഞ്ഞ 11-ാം തീയതി ആയിരുന്നു സോറി എൻ്റെ മമ്മിയുണ്ട് 11-ാം തീയതി ആയിരുന്നു വേറെ ആർക്കെങ്കിലും ഉണ്ടോ ബർത്ത്ഡേ ആയിട്ടുള്ളവർ ഈ മാസം ബർത്ത്ഡേ ഉള്ളവർ ആരെങ്കിലും ഉണ്ടോ ഓരോ വർഷവും ഞാൻ കർത്താവിനോട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിച്ചപ്പം ബർത്ത്ഡേ വിഷ് ചെയ്യുന്നതിനെ പറ്റിയും ബർത്ത്ഡേയുടെ സെലിബ്രേഷനെ പറ്റിയും എൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവിനും സംസാരിച്ചപ്പോൾ പറഞ്ഞു എന്തിനാ ഇതിൽ സന്തോഷിക്കുന്ന ബർത്ത്ഡേക്ക് ഒരു വർഷം കൂടെ ജീവിതത്തിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് ദുഃഖിക്കുമല്ലോ വേണ്ടേ ഞാൻ കേട്ടു അപ്പോൾ ശരിയാണല്ലോടാ ഒരു വർഷം കൂടെ പോയല്ലോ ശരി നഷ്ടം വന്നല്ലോ ഇനി എന്തിനാ ഈ കേക്കൊക്കെ മുറിക്കുന്നത് വെറുതെ വിളിച്ച് ചിലവെല്ലാവർക്കും കൊടുക്കുന്നത് എന്തിനാ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു രണ്ട് ടൈപ്പായിട്ട് ചിന്തിക്കാം അങ്ങനെ ചിന്തിക്കേണ്ടവൻ അങ്ങനെ ചിന്തിക്കാം ഒരു വർഷം കൂടെ ഞാൻ കർത്താവിനോട് ഏറ്റവും കൂടുതൽ അടുത്തു ഒന്നും ചിന്തിക്കാം ഹലോ അങ്ങനെ ചിന്തിക്കാൻ താല്പര്യമുള്ളവരുണ്ടോ അങ്ങനെ ചിന്തിക്കാൻ അതിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണമെന്നേ ഒരു വർഷം കൂടെ ഞാൻ കർത്താവിനോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നതിനാൽ നന്ദി 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 ഒരു വർഷം നഷ്ടമായെന്ന് ഒരു കണക്കിൽ ലോകത്തിന് പറയാൻ പറ്റും ഒരു വർഷം കൂടെ നഷ്ടമായെന്ന് പക്ഷേ യഥാർത്ഥ ദൈവത്തിൽ പറയും ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ ചേരുവാൻ ഒരു ദിവസം കൂടെ എനിക്ക് എന്ത് ചെയ്തു അടുത്തു ആമേ ഇന്ന് പകൽക്കാലം സന്തോഷമുള്ള ദൈവമേ കർത്താവിനെ നന്ദിയായിട്ട് സ്തുതിച്ചാട്ടെ ഹല്ലേലൂയ ട്രാൻസ്ഫിഗറേഷൻ രൂപാന്തരം കർത്താവിൻ്റെ രൂപാന്തരം സംഭവിക്കുന്ന സമയത്ത് അടുത്തുണ്ടായിരുന്ന മൂന്ന് വ്യക്തികളുടെ പേരാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് പത്രോസ് യാക്കോബ് യോഹന്നാൻ ഈ മൂന്ന് പേരെ മാത്രമാണ് തനിച്ചവരെ ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള ഭേദഭാഗമാണ് എങ്കിലും അതിൻ്റെ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ എന്താണ് അത്യന്തമായൊരു ശക്തി നമ്മളിൽ വെളിപ്പെടുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് നോക്കാം ഹല്ലേലൂയ അതിൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലിസൺ ആൻഡ് ഒബേ എന്നുള്ള വാക്കാണ് ലിസൺ ഒബേ എനിക്കൊന്ന് ഈ മോണിറ്റർ ഇച്ചിരി കൂടുതലാണ് തോന്നുന്നു ഇച്ചിരി കുറച്ചു ലിസൺ ആൻഡ് ഒബേ ശ്രദ്ധിക്കുക അനുസരിക്കുക ഒന്ന് പറഞ്ഞാട്ടെ ശ്രദ്ധിക്കുക അനുസരിക്കുക ഇത് രണ്ടും ചെയ്യുന്നതിൻ്റെ മേൽ അത്യന്തമായൊരു ശക്തി ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അനുസരിക്കുക നോക്കണമേ ഈ മറുരൂപ മല എന്ന് നാം ഓമന പേരിട്ട് വിളിക്കുന്ന ഈ മലയുടെ മുകളിലോട്ട് ശിഷ്യന്മാരുമായി യേശു കർത്താവ് കയറുമ്പോൾ തന്നെ യേശുവിൻ്റെ ഹൃദയത്തിൽ നന്നായി അറിയായിരുന്നു മുകളിൽ പോയി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നും എങ്ങനെയാണെന്നും എന്തെല്ലാം ആരെല്ലാം അവിടെ വരുമെന്നും എല്ലാം യേശു നന്നായുള്ള പ്ലാനോട് കൂടിയാണ് കയറുന്നത് അതിനെവിടെ തെളിവെന്ന് ചോദിച്ചാൽ ആ തെളിവാണ് അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത്
പിന്നെ അവൻ അവരോട് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്ന കൂട്ടത്തിലുണ്ടെന്ന് ഈ രാജ്യം ഏത് രാജ്യമാണ് ദൈവരാജ്യം ഈ ദൈവരാജ്യം ഏത് രാജ്യമാണ് കർത്താവ് നമ്മെ ചേർക്കാൻ വരുന്ന സ്വർഗരാജ്യത്തെ പറ്റിയാണോ ഇവിടെ പറയുന്നത് അല്ല സ്വർഗരാജ്യം വേറെയാണ് ദൈവരാജ്യം വേറെയാണ് ദൈവരാജ്യം യേശു കർത്താവ് ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ വന്ന രാജ്യത്തിൻ്റെ പേരാണ് ദൈവരാജ്യം അത് സ്ഥാപിക്കാൻ വന്നത് ഇനി വരുന്ന വരവിലല്ല അത് കർത്താവ് വന്നപ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്കായി യേശു കർത്താവ് വന്നപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ച പ്രോസസ്സാണ് ദൈവരാജ്യം അതുകൊണ്ടാണ് യേശു കർത്താവ് പലപ്പോഴും പറഞ്ഞത് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ഞാൻ സ്പഷ്ടമായി നിങ്ങളോടൊരു കാര്യം പറയാം ദൈവരാജ്യം ഇവിടെ സ്ഥാപിതമായി കഴിഞ്ഞു ഞാൻ പറഞ്ഞതല്ല യേശു തൻ്റെ വായ് കൊണ്ട് പറഞ്ഞ വാക്കുകളെ തൻ്റെ ശിഷ്യന്മാരെ നോക്കി ഞാനിവിടെ വന്നപ്പോഴേ ദൈവരാജ്യത്തിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു ഈ ദൈവരാജ്യത്തിൻ്റെ അകത്ത് ചെയ്യുന്ന അത്ഭുത പ്രക്രിയകളെ കണ്ടിട്ടും മനസ്സിലാകാതെ എന്തുകൊണ്ടാണ് നിനക്ക് മാത്രം ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കാനാ ഒരു രാത്രിയിൽ ആരും അറിയാതെ നിക്കോദിമോസ് വണ്ടിയും വിളിച്ച് വന്നത് യേശുവിൻ്റെ അടുത്തോട്ട് യേശുവിനോട് ചോദിച്ചു യേശുവേ നീ ഒരു ഉപദേഷ്ടാവാ ഞാനും ഉപദേഷ്ടാവാ പക്ഷെ ഞങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകത നിനക്കുണ്ട് കാരണം നിൻ്റെ കൂടെ ദൈവമുണ്ട് അതാണ് നിൻ്റെ പ്രത്യേകത അപ്പോൾ യേശു കർത്താവ് പറഞ്ഞ മറുപടി നിക്കോദിമോസ് നീ പറഞ്ഞത് അബ്സല്യൂട്ട്ലി 100% കറക്റ്റാണ് നീയും ഞാനും തമ്മിൽ ഉപദേഷ്ടാവിൻ്റെ ഡ്യൂട്ടിയെ നമ്മൾ രണ്ടുപേരും ചെയ്യുന്നത് പക്ഷെ നമ്മളുടെ അകത്തൊരു വ്യത്യാസമുണ്ട് നീ ഈ ഭൂമിയിൽ നിന്നുള്ളതാ ഞാൻ ഇവിടെ നിന്നുള്ളതല്ല ഞാൻ മുകളിൽ നിന്നുള്ളതാണ് ആമേൻ അപ്പം ഞാൻ മുകളിൽ നിന്നുള്ളതാണെങ്കിൽ എൻ്റെ കൂടെ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ ഞാനിവിടെ സ്ഥാപിക്കാൻ വന്നിരിക്കുന്നത് ദൈവരാജ്യമാ അങ്ങനെയാണെങ്കിൽ ഞാനാ ഈ രാജ്യത്തെ ഭരിക്കാൻ പോകുന്നത് ഓ നിക്കോദിമോസിന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രൊഫസിയുടെ കോഴ്സിന് വേണ്ടി എടുത്തപ്പോൾ ഈ പോയിന്റുകൾ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോകുകയാണ് എനിക്ക് ഇത് പറയാതെ ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കുറച്ച് പേര് പുതിയതുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണമേ റിപ്പീറ്റേഷൻ തോന്നുന്നവ ദയവായി ക്ഷമിക്കണം 5 മിനിറ്റ് കൊണ്ട് ഈ ഭാഗം കവർ ചെയ്യും നമ്മൾ നോക്കണമേ നിക്കോദിമോസിനോട് യേശു കർത്താവ് പറയുക നിക്കോദിമോസേ നീ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ ചെയ്യുന്ന പല അത്ഭുതങ്ങളും നീ നോക്കിയിട്ട് നടക്കുന്നില്ല അതെന്താ അതിൻ്റെ ഗുഡ്ടൻസ് എന്ന് നിനക്കറിയണം അതിനല്ല നീ വന്നത് അതെ കർത്താവ് ഞാൻ അതിനാ വന്നത് രഹസ്യമായി വന്നതിൻ്റെ ഉദ്ദേശം അതാ ഞാനും ഉപദേഷ്ടാവാ നീയും ഉപദേഷ്ടാവാ പക്ഷെ നിനക്ക് പ്രത്യേകതയുണ്ട് യേശു കർത്താവ് പറയുക ഞാൻ പ്രവർത്തിക്കുന്നത് ഈ ഈ ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ അകത്തല്ല എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ യേശു കർത്താവിനോട് നിക്കോദിമോസ് ഈ സംശയം ചോദിക്കുമ്പോൾ അന്നേരം ഇസ്രായേലിനെ ഭരിക്കുന്നത് റോമാ ഭരണകൂടമാണ് റോമന്റെ ഭരണത്തെ വളരെ വെറുപ്പോടുകൂടിയായിരുന്നു അവർ നോക്കിക്കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവർ പ്രതീക്ഷിച്ചിരുന്നു മശിഹ വരും രാജാവായിട്ട് വരും റോമാക്കാരെ ഓടിക്കും അവരുടെ ഭരണത്തെ മശിഹ കയറി ചാർജ് എടുക്കും അങ്ങനെ സമാധാനമുള്ളൊരു ഭരണം അവർക്ക് കിട്ടും അവർ പ്രതീക്ഷിച്ചിരുന്നത് സിംഹാസനവും കുതിരയും പട്ടാളവും സൈന്യവും എല്ലാമുള്ള വലിയൊരു രാജാവിനെ പ്രതീക്ഷിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ യേശു കർത്താവ് പറയുകയാണ് നീ പ്രതീക്ഷിച്ചതുപോലെ ഈ ലോകത്തെ തമ്മിൽ ഭേദിപ്പാനല്ല ഞാൻ വന്നിരിക്കുന്നത് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിതമാക്കുവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവരാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രോസസ്സുകൾ ഐ മീൻ ഈ ലോകത്തിൻ്റെ രാജ്യത്തിൽ നടക്കുന്ന പ്രോസസ്സുകളല്ല ഞാൻ ചെയ്യുന്ന പ്രോസസ്സുകൾ ഉയരത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ പ്രോസസ്സുകളാണ് ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഐ മീൻ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നിന്നോട് പറഞ്ഞിട്ട് നിക്കോദിമോസ് നിനക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ഞാൻ ഉയരത്തിൽ കണ്ട മർമ്മങ്ങളുടെ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞാൽ നിനക്ക് വല്ലതും മനസ്സിലാകുമോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ ഞാൻ നിന്നോണ്ട് പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീൽഡ് എന്ന് പറയുന്ന നിക്കോദിമോസേ നിന്റെ ലോക്കൽ ഭൂമിയിലെ പ്രോസസ്സിങ് അല്ല ഞാൻ കണ്ടിരിക്കുന്നത് എൻ്റെ പിതാവിൽ നിന്നും കേട്ടും കണ്ടും പഠിച്ചിട്ടുള്ളതാ പിതാവിൽ നിന്ന് ഞാൻ പഠിച്ചിരുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് സൂപ്പർ നാച്ചുറലാ കാരണം ഒരിക്കൽ ഞാനിങ്ങനെ നോക്കിയപ്പോൾ പിതാവ് പറയുക വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഓ അന്ധകാരമായി കിടന്ന ഭൂമി ശൂന്യമായി കിടന്ന ഭൂമി ഓ പതുക്കെ കായ്ക്കുവാൻ തുടങ്ങി പൂക്കുവാൻ തുടങ്ങി ഫലമുള്ളതായി മാറുവാൻ തുടങ്ങി സമുദ്രങ്ങൾ വേർതിരിയുവാൻ തുടങ്ങി ആകാശത്തിലെ പറവകൾ ഉണ്ടാവാൻ തുടങ്ങി ഓ തീർന്നില്ല തീർന്നില്ല സൃഷ്ടിപ്പിന്റെ ഒടുവത്തെ ദിവസമായപ്പോൾ 6ാം ദിവസത്തിലേക്ക് വന്നപ്പോൾ പിതാവിൻ്റെ സൃഷ്ടിപ്പുകൾക്ക് അല്പം മാറ്റം വരാൻ തുടങ്ങി 7ാം ദിവസമായപ്പോൾ ഇന്ന് നമുക്കിനി എന്തില്ല ഇന്ന് പ്രവൃത്തിയില്ല ഇന്ന് നാം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയാണ് അമേ യേശു കർത്താവ് ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞ കാര്യം ഇതാണ് ഈ കൂട്ടത്തിൽ ചിലരുണ്ട് ദൈവരാജ്യം വരുവോളം മരിക്കാത്ത ചിലർ
അപ്പൊ അവര് ഏകദേശം 2000 വർഷം കഴിഞ്ഞിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ അകത്ത് 2000 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന 3-4 പേരിൻ്റെ അകത്ത് ഉണ്ടാവും. ആരടപ്പാ അത് അവന്മാര്, ഇത്ര ഭാഗ്യമുള്ളവന്മാരാ, മരിക്കില്ലല്ലോ അവർ എന്തായാലും. പക്ഷെ ആ വാക്യം കഴിഞ്ഞ് തൊട്ടടുത്ത വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ദൈവരാജ്യം കാണിക്കുവാൻ കൊണ്ടുപോയി. യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ദൈവരാജ്യം വരുന്നത് എങ്ങനാണെന്ന് കാണിക്കുവാൻ കൊണ്ടുപോയി. ദൈവരാജ്യത്തിന് നടക്കുന്ന പ്രോസസ്സുകളെ, ആർക്കും കാണുവാൻ കഴിയാത്ത മിസ്റ്ററിയസ് മൂവ്മെന്റുകളെ പത്രോസും യാക്കോബും യോഹന്നാനും ഒരു മിന്നായം പോലെ കണ്ടു. ഞാനിത് പറയുമ്പോൾ ആത്മാവിൽ ശ്രുതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ആമിസ്വത്ര മിസ്റ്ററീസ് ആയിട്ടുള്ള ദൈവരാജ്യത്തിൻ്റെ അകത്തെ മർമ്മങ്ങളെ കാണുവാൻ ഇന്നൊരു റെവലേഷൻ, ഐസുകൾ ഓപ്പണായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ഈ കണ്ണുകൾ സാധാരണ കണ്ണുകളാ, അതൊന്നും മാറിയിട്ട് എനിക്ക് ജീസസിൻ്റെ റെവലേഷൻ വെളിപ്പാടിൻ്റെ തലങ്ങളിൽ കയറി കാണുന്ന ഒരു കണ്ണ്. യെസ്, ഹദനാ റൈഡനാ ശാന്തനാ റീഖാമനാ. വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. വചനം ഏത് പൊട്ടം എന്ന് പറഞ്ഞാലും ഇരിക്കുന്നവൻ വിശ്വസിക്കുന്നവനാണെങ്കിൽ അത് അവിടെ കയറി ഫങ്ഷൻ ചെയ്യും. വചനം ഇനി എത്ര വിദ്യാഭ്യാസം ഇല്ലാത്തവൻ എന്ന് വിളിച്ചു പറഞ്ഞാലും കേൾക്കുന്നവൻ കൊതിയുള്ളവനാണ്, ആർത്തിയുള്ളവനാണെങ്കിൽ അവൻ അതിനെ വിഴുങ്ങും. ആ വിഴുങ്ങുന്നതിനെ കൊണ്ട് അവൻ അങ്ങ് പോകും. ഓ ചുടമാനാന, അല്പസമയം ആ കരങ്ങളെയൊക്കെ ഒന്ന് തട്ടി കർത്താവിന് നല്ലൊരു മഹത്വം കൊടുത്ത്. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ട്രാൻസ്ഫിഗറേഷൻ ചെയ്യാൻ പോകുക. രൂപാന്തരം സംഭവിക്കുന്ന ഒരു തലമുറ. യെസ്, യെസ്, ദർശനത്തിന്റെ കണ്ണുകളുള്ള തലമുറ, വെളിപ്പാടിന്റെ തലങ്ങളുള്ള ഒരു തലമുറ. ആമേൻ. ഹല്ലേലൂയ. വി വർഷിപ്പ് യു ലോർഡ്. Your presence, your wonderful presence. Hallelujah. പത്രോസും യാക്കോബും യോഹന്നാനും ഇതുവരെ കണ്ടിട്ടുള്ളതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള വിഷൻസുകളാണ്. അവർക്ക് അതിൽ കൂടുതൽ അറിവില്ല, അവർക്ക് അതിൽ കൂടുതൽ കാണാനുള്ള പ്രാപ്തിയില്ല കണ്ണുകൾക്ക്. പക്ഷെ യേശു അവരോട് പറഞ്ഞു, ഞാൻ 6 ദിവസം മുമ്പ് നിന്നോട് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ? എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ കൂട്ടത്തിൽ ചിലരെ ദൈവരാജ്യം ഞാൻ കാണിക്കും. എല്ലാവർക്കുമല്ല, ചിലരെ, ചിലരെ. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, ചിലരുടെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ തിരിച്ചറിയുന്നു, ആത്മാവിൽ ഈ ദൂത് എവിടേക്കോ കയറി വർക്ക് ചെയ്യുന്നുണ്ട്. ചുടനാ രഗനാ രഗതാ രപന ശകതാ രഗനേ രഗത ക്ഷകതാ രപനം പ്രഭത ക്ഷകതാ രഗന. ആത്മാവിൽ ഈ ദൂതിനെ ആരൊക്കെയോ വിഴുങ്ങുന്നുണ്ട്, ഒരു വലിയ ആർത്തിയോടുകൂടെ, അതൊന്ന് കാണുവാനുള്ള ആർത്തിയോടുകൂടെ, ദൈവരാജ്യത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങളെ കാണുവാൻ മാത്രമല്ല ചെയ്യുവാൻ, ചെയ്യുവാൻ. ഓ, ആർ യു റെഡി? Are you ready to do that? ഞാൻ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ നോക്കി ചോദിക്കുക, നിങ്ങൾ തയ്യാറാണോ ദൈവരാജ്യത്തിൽ ഒരു ഓപ്പറേഷൻ നിങ്ങളോട് കയറി ലീഡ് ചെയ്യുവാൻ പറഞ്ഞാൽ, നിങ്ങളോട് കയറി പ്രവർത്തിപ്പിക്കുവാൻ പറഞ്ഞാൽ എത്ര പേർ തയ്യാറായി? പകൽക്കാലം ദൈവരാജ്യത്തിൻ്റെ അകത്ത് ചിലതിനെ ചെയ്തു കാണിക്കുവാൻ. ഓ ഹണ്ടന റൈഡന, ഞാൻ ആ കരങ്ങളെ അല്ല, സ്വർഗമാ കരങ്ങളെ ഒന്ന് കാണട്ടെ, സ്വർഗമാ കരങ്ങളെ ഒന്ന് കാണട്ടെ. ദൈവരാജ്യത്തിൻ്റെ അകത്ത് ചില പ്രവർത്തികൾ ചെയ്യുന്ന ആ കരങ്ങളെ ഒന്ന് ദർശിക്കട്ടെ. ഇന്ന് പകൽക്കാലം ആ കരത്തിനൊരു രൂപാന്തരം സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ കരത്തിനൊരു മാറ്റം സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ കരത്തിലേക്ക് നോക്കിയിട്ട് പറ, ഈ കരം ദൈവരാജ്യത്തിൻ്റെതാ, ഈ കരം ദൈവരാജ്യത്തിൻ്റെതാ. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റും കൂടെ നമ്മളെ കാണിച്ച ഡെമോൺസ്ട്രേഷൻ കൂടെ നോക്കണമേ. അതുകൊണ്ട് ആകാത്തതൊന്നും ഈ നാവിൽ നിന്ന് വരരുത്. മറ്റുള്ളവൻ ആത്മീയ വർധനമില്ലാത്തൊന്നും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകരുത്. വി ആർ പ്രീഷ്യസ് പേൾ. നമ്മൾ വിലയേറിയ മുത്തുകളാ, നമ്മൾ വിലപിടിപ്പുള്ള മുത്തുകളാ. ആ പദത്തിന് അതിൻ്റെതായിട്ടുള്ള അർത്ഥമുണ്ട്. അതിനെ കുറയ്ക്കുന്ന തലത്തിൽ നമ്മുടെ വായിൽ നിന്നൊന്നും വീഴരുത്. ആമേൻ, ആമേൻ. അങ്ങനെ വിശ്വസിക്കാൻ, അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുവാനൊക്കെ മനസ്സുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്നും വേണ്ടെന്നേ. ഈ ഒരു വിശ്വാസം മതി, കർത്താവ് നമ്മൾ രൂപാന്തരം വരുത്തും, രൂപാന്തരം വരുത്തും. ലിസൺ ആൻഡ് ഒബേ. ഞാൻ ആ പോയിന്റിലോട്ടാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കണം,
നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞു, നിക്കോദിമോസെ നീ ചെയ്യുന്ന പ്രവർത്തികൾ, നിക്കോദിമോസെ സത്യത്തിൽ ഞാൻ ചെയ്യുന്ന പോലെ നീ ശ്രമിക്കുന്നുണ്ട് ചെയ്യാനായിട്ടല്ലേ, പക്ഷെ നിന്നെ കൊണ്ട് കഴിയുന്നില്ല. അതാണ് നിന്നെ ഇപ്പം ഞാനുമായിട്ട് കണ്ടുമുട്ടിക്കാൻ നീ ഒരു സമയം തിരഞ്ഞെടുത്തത്. നിക്കോദിമോസെ, നമ്മൾ രണ്ടും രണ്ട് തലത്തിലാടാ. നീ ഇതുവരെ ദൈവരാജ്യത്തിൽ കയറിയിട്ടില്ല. ദൈവരാജ്യത്തിൽ കയറാൻ രണ്ട് കാര്യം വേണം. എന്തൊക്കെയാത്? വെള്ളത്താലുള്ള, പിന്നെ ആത്മാവിനാലുള്ളത്. ഈ വെള്ളത്താൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും സ്നാനത്തെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അബ്സല്യൂട്ട്ലി അല്ല, സ്നാനമല്ല അവിടെ വെള്ളത്താലം കൊണ്ട് ജനനത്തെ പറ്റി ഉദ്ദേശിക്കുന്നത്. ആ ജനനം, അന്നത്തെ സ്നാനം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ സ്നാപകൻ്റെ മാനസാന്തര സ്നാനത്തെ പറ്റിയാണ് യേശു കർത്താവ് ജനത്തെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് മാനസാന്തര സ്നാനമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, മാനസാന്തര സ്നാനം കൊണ്ടും വെള്ളത്താലുള്ള മാനസാന്തര സ്നാനം കൊണ്ടും പിന്നെ ആത്മാവിനാലുള്ള സ്നാനം. അത് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയിരുന്നു ഒരിക്കൽ യേശുവിനെ നോക്കിയിട്ട്. യേശുവിനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു യോഹന്നാൻ, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഈ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കുന്നു, പക്ഷേ എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. എൻ്റെ പിന്നാലെ വരുന്നവൻ അങ്ങനെ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്ന ദിവസമുണ്ട്. അങ്ങനെ ഒരു സ്നാനം ശിഷ്യന്മാർക്ക് അബ്സല്യൂട്ട്ലി നടന്നത് മർക്കോസിൻ്റെ മാളിക മുറിക്കകത്ത് വെച്ചാണ് ആ സ്നാനം നടന്നത്. യേശുവുമായി 3.5 വർഷം ഇവർ കൂടെ ഉണ്ടായിരുന്നു, മിനിസ്റ്റർ ചെയ്തു, സകലതും കണ്ടു, പക്ഷേ ഇവരുടെ ബുദ്ധിയെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് ഇവരുടെ നടുവിൽ വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഭൂതമാണെന്ന് പറഞ്ഞ് അലറി കൂവിക്കൊണ്ട് ഓടാൻ തുടങ്ങി. ആമീൻ. ആ അതേ പ്രിയപ്പെട്ടവർ ചില ദിവസങ്ങൾക്ക് ശേഷം മർക്കോസിൻ്റെ മാളിക മുറിക്കകത്ത് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടെന്നല്ല പരിശുദ്ധാത്മാവ് വന്നത്, തീയും കാറ്റും പുകയായിട്ട് വന്നപ്പോൾ ഇവരതിനെ സന്തോഷത്തോടുകൂടെ റിസീവ് ചെയ്തു. കാരണം എന്തെന്നറിയാമോ? ഈ ഭൂതമാണെന്ന് പറഞ്ഞതിൻ്റെ പുറകെ യേശു കർത്താവ് കയറി അവരുടെ മേലൊന്ന് ഊതി അവരുടെ ബുദ്ധിയെ അങ്ങ് തുറന്നു. തിരുവെഴുത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ അവരുടെ ബുദ്ധിയെ തുറന്നു. അതുവരെ ട്രാൻസ്ഫിഗറേഷൻ്റെ പല അനുഭവങ്ങളും കണ്ടവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. യേശു കർത്താവ് ഉയർത്തതിന് ശേഷമാണ് ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയെന്നേ ഉള്ളൂ. യേശു കർത്താവ് പറഞ്ഞു, ഈ മലയിൽ സംഭവിച്ച കാര്യം മനുഷ്യപുത്രൻ ഉയർത്തെഴുന്നേക്കുന്നവരെ ഒരൊറ്റ മനുഷ്യനോട് മിണ്ടിപ്പോയേക്കരുത്, കാരണം ഇത് ദൈവരാജ്യത്തിൻ്റെ അകത്ത് അധികം പേർക്ക് ആർക്കും കാണാൻ കഴിയാത്ത ഗോൾഡൻ ചാൻസാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് മനുഷ്യപുത്രൻ ഉയർത്തെഴുന്നേൽക്കുന്ന സമയം വരെയും ലോകത്തോട് പറയുവാനുള്ളതല്ല, അടക്കി വെക്കണമെന്ന് പറഞ്ഞ ഹൈലി കോൺഫിഡൻഷ്യാലിറ്റി ഉള്ള, ഹൈലി ആമിസ്വത്വം സീക്രട്ട് ആയിട്ടുള്ള, ഹൈലി ഇമ്പോർട്ടൻ്റ് ഉള്ളതായിട്ടുള്ള ഒരു വലിയ മർമ്മത്തെ യേശു കർത്താവ് മറുരൂപ മലയുടെ മുകളിൽ വെച്ച് 3 ശിഷ്യന്മാർക്ക് വേണ്ടി ഓപ്പണാക്കി കാണിച്ചു. ഇതിനെ ചൊല്ലിയ യേശു കർത്താവ് 6 ദിവസം മുന്നേ പറഞ്ഞത്, ഈ നിൽക്കുന്നവരിൽ ദൈവരാജ്യം വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലരുണ്ട്. ആ വചനത്തെ ആ രീതിയിൽ അർച്ചിന്തിക്കുന്ന കൂടുതൽ വചനത്തോട് നീതി പുലർത്തുന്നത്, വചനത്തിൻ്റെ ആനുകാലിക അന്നത്തെ സംഭവങ്ങളോട് നീതി പുലർത്തുന്ന അങ്ങനെ പഠിക്കുമ്പോഴാണ്. നമ്മളെപ്പോഴും ഒരേ കോണ്ടസ്റ്റിൽ വചനത്തെ ഒരിക്കലും പഠിക്കാൻ ശ്രമിക്കരുത്. ഒരേ വാക്കിൽ പല ഭാഗങ്ങളിൽ പല രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഇതേ ദൈവരാജ്യത്തിന് സ്വർഗരാജ്യം നടത്തം വരുന്ന രീതിയിൽ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവിടെ വരുമ്പോൾ ആ കാലഘട്ടത്തിൽ അവിടെ സംഭവിച്ചതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടെ ചേർത്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് അല്പം കൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ എത്ര പേർ വിശ്വസിക്കുന്നു, നാം ഇപ്പോൾ ഇരുന്ന് ആരാധിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വി ആർ ഇൻ കിങ്ഡം ഓഫ് ഗോഡ്, നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അകത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി കർത്താവിൻ്റെ വരവിൽ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മാത്രം ശക്തിയോടെ അകത്തോട്ട് ഇതിനെ ഒന്ന് കയറി ഓപ്പറേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഈ ഒരു കോണ്ടസ്റ്റ് മനസ്സിലാക്കാതെ എങ്ങനെ ഞാൻ ദൈവരാജ്യത്തിൻ്റെ അകത്തൊരു കാര്യത്തെ ഓപ്പറേറ്റ് ചെയ്യുന്നത്? നിക്കോദിമോസിന് ഈ സെയിം പ്രശ്നമായിരുന്നു. നിക്കോദിമോസിന് ആഗ്രഹമുണ്ട്, ഒരുപാട് രോഗികളെ സൗഖ്യമാക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഒരുപാട് കുഷ്ഠരോഗികൾ വിടിവിക്കും, പല ആഗ്രഹങ്ങൾ നിക്കോദിമോസിനുണ്ട്. പക്ഷേ കുറേ തിയോളജിക്കൽ നോളജ് മാത്രമല്ലാതെ നിക്കോദിമോസിൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. ഇതാ നിക്കോദിമോസിനെ ഇത്ര ഹങ്കറുള്ളവനാക്കി മാറ്റിയത്, ഇത്ര വിശപ്പുള്ളവനാക്കി മാറ്റിയത്. നിക്കോദിമോസ് സാക്ഷാൽ നല്ലൊരു ഉപദേഷ്ടാവ്. അതുകൊണ്ടാട്ടോ യേശുവിൻ്റെ മരണം വരെയും യേശുവിനോട് കൂടെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. ക്രൂശിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിക്കോദിമോസ് ഉണ്ട്, അടക്കം ചെയ്യാൻ പോകുമ്പോൾ നിക്കോദിമോസ് അവിടെ ഉണ്ട്. അവിടെ നിക്കോദിമോസ് പറയുന്ന നിക്കോദിമോസ് ഇയാൾ തന്നെയാണ്, ഈ സെയിം നിക്കോദിമോസാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുമായിട്ടൊക്കെ വരുന്ന യേശുവിൻ്റെ കല്ലറയിലോട്ട് പോകുന്ന നിക്കോദിമോസ് അല്ലേ? ആ നിക്കോദിമോസും ഈ നിക്കോദിമോസും ഒരാളാണ്. അപ്പോൾ നിക്കോദിമോസ് രഹസ്യമായി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അവൻ്റെ പൊസിഷൻ, അവൻ്റെ ആ സമൂഹത്തിലെ വില യേശുവിൻ്റെ കൂടെ പരസ്യമായി ഇറങ്ങി നിൽക്കുവാൻ അവനെ മടിപ്പിച്ചു. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്നുള്ളത് യേശുവിനോട് തന്നെ ചോദിക്കണം. നിക്കോദിമോസിന് പിന്നെ എന്ത് പറ്റിയെന്നുള്ളത് ഒരു പക്ഷേ അവിടെ ഉണ്ടാകുമായിരിക്കും.
അല്ലെങ്കിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല, ഇനി സ്നാനപ്പെടാത്തതുകൊണ്ടും പരസ്യമായി നിൽക്കാത്തതുകൊണ്ടും യേശു തള്ളിക്കളഞ്ഞോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത് കർത്താവിൻ്റെ ഹിതത്തിലുള്ള കാര്യമാണ്. നമ്മൾ ചോദിക്കാൻ തയ്യാറ് ആളല്ലല്ലോ. ക്രൂശിൽ കിടന്ന കള്ളൻ്റെ കാര്യത്തിൽ വരെ കർത്താവ് തീരുമാനമെടുത്തു, നമ്മളതിന് ആളല്ല. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ കയറി ഓപ്പറേറ്റ് ചെയ്യണ്ട. നിക്കോദീമോസിൻ്റെ കാര്യം കർത്താവ് നോക്കും. പക്ഷെ നമുക്കൊരു റോളുണ്ട്, നമുക്ക് ഇന്ന് ചൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ചാൻസ് ഉണ്ട് എങ്ങനെ നിൽക്കണമെന്ന് തീരുമാനിക്കാൻ. നിക്കോദീമോസ് വാട്ടവരിറ്റീസ് അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് പക്ഷെ ഇന്ന് ചാൻസ് ഉണ്ട്. നമുക്ക് ഇന്ന് ചാൻസ് എന്തെങ്കിലും അറിയാമോ? നിനക്ക് ഇപ്പോൾ വേണമെങ്കിൽ എൻ്റെ കൂടെ ഈ മർമ്മത്തെ ഗ്രഹിച്ചുകൊണ്ട് കൂടെ കയറി നിന്ന് ഞാൻ ചെയ്യുന്ന ദൈവരാജ്യത്തിൻ്റെ അകത്തെ ഓപ്പറേഷനുകളെ നിന്റെ കൈകൊണ്ട് എനിക്ക് നിന്നിലൂടെ ചെയ്യിപ്പിക്കുവാൻ കഴിയും. വാണ്ടിങ് ഫെയ്ത്ത്, ഫെയ്ത്ത്, ഫെയ്ത്ത്. നീ നിൽക്കുന്ന രാജ്യം ഏതാണെന്നുള്ള തിരിച്ചറിവ്, നീ ജീവിക്കുന്ന രാജ്യം ഏതാണെന്നുള്ള തിരിച്ചറിവ്, നീ നടന്നു പോകുന്ന രാജ്യം ഏതാണെന്നുള്ള തിരിച്ചറിവ്, നിനക്കിപ്പോൾ ഉള്ള മെമ്പർഷിപ്പ് ഏത് രാജ്യത്തിൻ്റെതാണെന്നുള്ള തിരിച്ചറിവ്, നിന്നെ, എന്നെ, നമ്മളെ ഒരു തലത്തിലേക്ക്, ഒരു ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കും. This is surety. 100% sure. ഈ ഒരു മർമ്മമാ ഒരു നോർമൽ ക്രിസ്ത്യൻ ലൈഫിൽ നിന്നും സൂപ്പർ നാച്ചുറൽ ക്രിസ്ത്യൻ ലൈഫിലേക്ക് നമ്മെ രൂപാന്തരം വരുത്തി കയറ്റുന്നത്. ഈ ഒരു മർമ്മമാ, ഈ ഒരു മർമ്മത്തിൽ നിൽക്കുന്ന യേശുവിനോട് ചോദിക്കണം, മരിച്ചു കിടക്കുന്ന ബാലയെ താങ്കൾ ഏത് കണ്ണുകൊണ്ടാ കാണുന്നത്? യേശു കർത്താവ് പറയും, ബാല മരിച്ചിട്ടില്ല, ബാല ഉറങ്ങുകയാ. ബാല ഉറങ്ങുന്നാണെങ്കിൽ വിളിച്ചാൽ ബാല ചാടി എഴുന്നേൽക്കും. യേശുവിന്റെ കണ്ണുകൾ ദൈവരാജ്യത്തിന്റെ അകത്ത്, ഓ റെവലേഷൻ കണ്ണുകൾക്കകത്ത്, സകലത്തിനെയും ആ കണ്ണിൽ നോക്കുമ്പോൾ കുഷ്ഠരോഗിയായ ഒരുവൻ ഓടി വരികയാ, എന്നെ സൗഖ്യമാക്കണമെന്ന് തൊട്ട് സുഖപ്പെടുത്തും. കാരണം മനുഷ്യന്റെ കണ്ണിനാ ഇച്ചിച്ചി തോന്നുന്നത്, യേശുവിന്റെ കണ്ണിനപ്പോൾ ദൈവരാജ്യത്തിന്റെ മർമ്മം കയറി വ്യാപരിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വേണം ഈ ഒരു കണ്ണ്, എത്ര പേർക്ക് വേണം ഈ ഒരു കണ്ണ്. അങ്ങനെ ഒരു കണ്ണ് കിട്ടിയാൽ എത്ര എത്ര അറപ്പ് തോന്ന വിഷയത്തിന്റെ മേലും നിന്റെ കാര്യം ചെന്ന് നീ വെക്കും. ഓ, നിങ്ങൾ ആ വേദപുസ്തകം മടിയിൽ വെക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾ വേണമെങ്കിൽ വേദപുസ്തകം സൈഡിലോട്ട് ഒതുക്കി വെച്ചോ, ഞാൻ ഇനി അധികം വാക്യമൊന്നും വായിപ്പിക്കുന്നില്ല. എന്നിട്ടൊന്ന് ഫ്രീ ആയിട്ടിരുന്നേ, ഒന്ന് ഫ്രീ ആയിട്ടിരുന്നേ, ഒന്ന് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ഒക്കെ നിന്നോ കേട്ടോ. ആരോട് ചോദിക്കണ്ട, സൈഡിലോട്ടൊക്കെ മാറിയൊക്കെ നിന്നോ, ആരെയും മുട്ടാതെ നിന്നാൽ മതി. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ അകത്തൊരു ചോദ്യം തന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവരാജ്യത്തിൻ്റെ അകത്ത് കയറി പ്രവർത്തിക്കുന്ന, ദൈവരാജ്യത്തിൻ്റെ അകത്ത് കയറി കൈ കൊടുക്കുന്ന, ദൈവരാജ്യത്തിൻ്റെ അകത്ത് കയറി ഓപ്പറേഷൻ ചെയ്യുന്ന, ദൈവരാജ്യത്തിൻ്റെ അകത്ത് കയറി മിറാക്കിൾ ചെയ്യുന്ന ഒരു തലമുറ, ഒരു തലമുറ ലൈൻ ഓഫ് ശുദ്ധയ ദൈവസഭയ്ക്കകത്ത്. ഒന്ന് വിശ്വസിച്ച് വിശ്വസിച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് ആത്മാവിൽ അല്പസമയം റെസ്പോണ്ട് ചെയ്ത് എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചുകൊണ്ട് ആത്മാവിൽ അല്പസമയം പരിശുദ്ധാത്മാവുമായിട്ട്, പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ, പരിശുദ്ധാത്മാവിനുള്ള ബന്ധത്തിൽ അല്പസമയം ആ കരങ്ങളെ അടിച്ച് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. ഇന്ന് പകൽക്കാലം ചിലരെ നോക്കുകയാ, അവന്റെ കണ്ണുകളുമായി ജീവിക്കുവാൻ, യേശുവിന്റെ കണ്ണുകളോട് കൂടെ ജീവിക്കുവാൻ. യേശ് വിട്ടുകൊടുക്ക ആ കണ്ണുകളെ ദൈവഹിതത്തിന് വേണ്ടി, ദൈവ ഇഷ്ടത്തിന് വേണ്ടി വിട്ടുകൊടുക്ക. ഇന്ന് ഒരുപാട് നിക്കോദീമോസുമാരുണ്ട്, ഒരുപാട് നിക്കോദീമോസുമാരുണ്ട്. പക്ഷെ എന്നാലും ചോദിക്കും യേശുവിനോട്, യേശു മറുപടി പറയും, പക്ഷേ ഒരു വിശ്വാസം, നോ, ഞാനങ്ങനെ, ഞാൻ ദൈവരാജ്, ഞാൻ ഈ ഇവിടെ ഈ ഇന്ന സ്ഥലത്ത് വാളകത്ത് ഇത്രാം വാടിൻ്റെ അകത്ത് ഇന്നാരുടെ മകൻ, ആര് പറഞ്ഞു? കർത്താവ് പറഞ്ഞു നമ്മളോട്, ഇന്നാരുടെ മകൻ ഇന്നാരാണ് ഞാനെന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? മനുഷ്യൻ്റെ ഇഷ്ടത്താലുമല്ല, രക്തത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഹിതത്താലുമല്ല, നിങ്ങളുണ്ടായിരിക്കുന്ന എൻ്റെ ഹിതത്താലത്രേ. നമ്മളാരാ? നമ്മളാരാ? ഞാൻ ഇതിനകത്ത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ, ദൈവരാജ്യം വരുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. ദൈവരാജ്യം സംഭവിക്കുന്നത് കാണാതെ മരണം
കാണാത്ത ചിലരിനകത്ത് ഇരിപ്പുണ്ട്, മരിക്കാത്ത ചിലരിനകത്ത് ഇരിപ്പുണ്ട്. ദൈവരാജ്യത്തിൻ്റെ അകത്ത് നിന്റെ ചെറുപിരൽ നനക്കുന്നു, നീ ഒന്ന് കാണാതെയോ. അങ്ങനെ ഒരു തലം, അങ്ങനെ ഒരു തലം, അങ്ങനെ ഒരു തലം ദൈവരാജ്യത്തിൻ്റെ അകത്ത് കയറി ഓപ്പറേറ്റ് ചെയ്യുന്നത് കാണാതെ ഇല്ല, ഇല്ല, ഇല്ല. അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? അങ്ങനെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ദൈവരാജ്യത്തിനകത്ത് കയറി ഒരു ക്രിയ ചെയ്യുന്നത് കാണാതെ. ദൈവരാജ്യം പിടിച്ചെടുക്കുന്ന ആരാന്നറിയാമോ? ആരാ? ശക്തിയോടെ പറഞ്ഞേ. ആ ഓ, ഇവിടെ മക്കൾ പറഞ്ഞില്ല. ബലാത്കാരികൾ ആര് പിടിച്ചടക്കും? ഞാൻ പറഞ്ഞ സ്വർഗരാജ്യത്തെ പറ്റിയല്ല. ബലാത്കാരികൾ കാണാതെ ഞങ്ങൾ പോകത്തില്ല. ദൈവരാജ്യത്തിന്റെ അകത്ത് എന്റെ ഡ്യൂട്ടി ഞാൻ കാണാതെ ചെയ്യാതെ. Receive it in Jesus' name. In Jesus' name. യേശുവിന്റെ നാമത്തിൽ ഞാൻ സഭയെ നോക്കി കൽപ്പിക്കുകയാ, ദൈവരാജ്യത്തിന്റെ അകത്തൊരു എൻട്രി. യെസ് ബാബ, ചുടലവന ബാബ, ശബന വൈഡൽ കമാന തേരിയാന്തന. ദൈവരാജ്യത്തിന്റെ അകത്ത് മർമ്മങ്ങളെ തിരിച്ചറിയുവാൻ ബുദ്ധിയെ തുറക്കുന്ന പകലായി, ബുദ്ധിയെ തുറക്കുന്ന പകലായി, ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നതുപോലെ ഒരു ഓപ്പണിംഗ് ഇവിടെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തിരുവെഴുത്തുകളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ബുദ്ധിയെ തുറക്കുന്നൊരു പകലായി, ബുദ്ധിയെ തുറക്കുന്നൊരു പകലായി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ തുറക്കേണ്ട മേഖലകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ, തുറക്കട്ടെ, വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഹിതം ഇന്ന് പകൽ ദൈവസഭയ്ക്കകത്ത്, ഇന്ന് പകൽ ദൈവസഭയ്ക്കകത്ത് ദൈവരാജ്യത്തിന്റെ അകത്ത് ഒരു എൻട്രി. യെസ്, അറിയാന്തന വൈറ്റൽ മന റിക്കമന ശബ്ദന. യേശുവിന്റെ ആത്മാവ് നമ്മോട് കൂടെയുള്ളത് കൊണ്ട്, യേശുവിന്റെ ആത്മാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട്. യേശുവിന്റെ ആത്മാവ് സുജിത്തിനോട് കൂടെ ഉള്ളത് കൊണ്ട്. ആരുടെ പേരാ അതിനകത്തൊന്ന് ഒന്നും ഒന്ന് മാറ്റി കേറ്റേണ്ടത്? പറഞ്ഞേ, നിങ്ങളുടെ പേര് വെച്ച് പറഞ്ഞേ. യേശുവിന്റെ ആത്മാവ് എന്നോട് കൂടെ, എന്നോട് കൂടെ, എന്നോട് കൂടെ. പറ സാമേ, എവരേസ്റ്റ് പറ, ഗോ ഡാനി പറ, ജിയോ പറ. ഞാൻ പറയുന്നു, യേശുവിന്റെ ആത്മാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട്. ദൈവരാജ്യത്തിന്റെ അകത്ത് ഓപ്പറേഷനുകൾ നടക്കട്ടെ, ദൈവരാജ്യത്തിനകത്ത് പ്രവൃത്തികൾ ഇവിടെ ഇരുത്തിക്കൊണ്ട് ചെയ്യട്ടെ. യെസ്, യേശുവിന്റെ നാമത്തിൽ. ആ നാമത്തിന് ശക്തിയുണ്ട്, സകല നാമത്തെക്കാളും മേലായ നാമോ. യേശുവിന്റെ നാമോ. പുറകിലിരിക്കുന്ന ദൈവദാസന് പറഞ്ഞേ, യേശുവിന്റെ ആത്മാവ് ശിതിനോട് കൂടെ, ശിവനോട് കൂടെ, ജസ്സിനോട് കൂടെ, നിഖിലിനോട് കൂടെ, ഷോൺസനോട് കൂടെ, ആൽബിനോട് കൂടെ, യദുവിനോട് കൂടെ, ആൻഡിവിനോട് കൂടെ, ശ്വാസ്മൃതനോട് കൂടെ, രവിവ്രതനോട് കൂടെ, ഹേവിവ്രതനോട് കൂടെ, ദേശഭ്രതനോട് കൂടെ. യെസ്, സഹോദരിമാരുടെ പേരുകൾ നിങ്ങൾ തന്നെ പറയണമേ. യെസ്, ഒരു നിയോഗം ലഭിക്കുന്നവരുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു രൂപാന്തരത്തിന്റെ പകലായി മാറുകയാ. ഇതുവരെ കണ്ട കണ്ണല്ല ഇന്ന് മുതലുള്ള കണ്ണ്. സൂപ്പർ നാച്ചുറലൈസ്, സൂപ്പർ നാച്ചുറലൈസ്, റെവലേഷനൈസ്. വെളിപ്പാടിന്റെ കണ്ണുകൾ, വെളിപ്പാടിന്റെ മേഖലകൾ. In Jesus' name, open. മർക്കോസിന്റെ സുവിശേഷം 9:23 വാക്യത്തിൽ ഒരു ബാലന്റെ അപ്പൻ നിലവിളിച്ചുകൊണ്ട് യേശുവിനടുത്ത് വരുന്നൊരു ഭാഗമുണ്ട്. ആ അപ്പൻ പറയുന്നത് ഇത്രയേ സങ്കടമുള്ളൂ,
എൻ്റെ മകനൊരു രോഗമുണ്ട്, നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് ഞങ്ങൾ കൊണ്ടുവന്നു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അവൻ്റെ രോഗം, അവൻ ഊമനാണ്, ചെകിടനുമാണ്. അമേ ശാന്തന റിഖമാന ചുടല കഥന ശാന്തന ലഖമാന റിയാന്തന യേശുവിന്റെ കണ്ണ് യേശു ഓപ്പൺ ചെയ്തു. യേശുവിനോട്ട് നോക്കി. യേശു കാണുന്നത് ഊമനെയും ചെകിടനെയും ഒന്നുമല്ല, ഒരു അശുദ്ധാത്മാവിനെ. ഒരശുദ്ധാത്മാവിനെ യേശു ഇങ്ങനെ പറഞ്ഞു, അശുദ്ധാത്മാവിനെ ശാസിച്ചു, ഊമനും ചെകിടനുമായ ആത്മാവെ ഇവനെ വിട്ടുപോ, ഇനി അവൻ കടക്കരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. എങ്ങനെയാ ശാസിച്ചെന്നറിയാമോ? ഇവൻ്റെ സംസാരശേഷി തിരിച്ചു വരട്ടെ, ഇവൻ്റെ കേൾവിശക്തി തിരിച്ചു ലഭിക്കട്ടെ എന്നല്ല പറഞ്ഞത്, ഊമനും ചെകിടനുമായ ആത്മാവെ ഇവനെ വിട്ടുപോ. This is the right revelation eyes. ദൈവരാജ്യത്തിൻ്റെ അകത്ത് കയറിയിരിക്കുന്ന നമ്മൾ കാണുന്നത് ഇങ്ങനെയായിരിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് നല്ലൊരു മഹത്വം പറഞ്ഞു. Listen and obey. സത്യം പറഞ്ഞാൽ എൻ്റെ വിഷയം അതാണ്. ഞാൻ പക്ഷേ ഇത്ര നേരം വിഷയത്തിലോട്ട് വന്നിട്ടില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്തല്ലേ. വേഗത്തിൽ വരാം. 9:6 അവരെ കൊണ്ടുപോയതിന് ശേഷം അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പിന്നെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. 7 9:7 പിന്നെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കുവീൻ എന്ന മേഘത്തിൽ നിന്ന് ശബ്ദമുണ്ടായി. ഇവന് ചെവി കൊടുക്കുവീൻ എന്നൊരു ശബ്ദമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. പക്ഷേ ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷനിൽ, ആംപ്ലിഫൈഡ് വേർഷനിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇവന് ലിസൺ ചെയ്യുവീൻ ആൻഡ് ഒബേ ചെയ്യുവീൻ. ഹലോ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, പത്രോസെ യാക്കോബെ യോഹന്നാനെ കിടന്ന് ഒച്ചയുണ്ടാക്കാൻ വരട്ടെ, കൂടുതൽ കെട്ടാൻ വരട്ടെ, അതൊന്നും ഇപ്പോൾ പോകണ്ട, അതിനുള്ള സമയമല്ല. ലിസൺ മൈ ബോയ് ആൻഡ് ഒബേ ഹിം. എൻ്റെ കൊച്ചിനെ ഒന്ന് നോക്കടാ, അവനെ കേൾക്ക്, അവൻ പറയുന്ന പോലെ ചെയ്യ്, നിന്റെ ജീവിതത്തിൽ സൂപ്പർ നാച്ചുറൽ കയറും. 3 യോഹന്നാന്റെ സുവിശേഷം 3 കനാവിലെ വീട്ടിലെ കല്യാണത്തിന്റെ സമയമുണ്ട്. സന്തോഷം കൊണ്ട് നൃത്തം വെച്ചുകൊണ്ടിരിക്കുന്ന ചുവടുകളെ താളം തെറ്റിക്കാതിരിക്കുവാൻ ആ വീട്ടിലെ ഒരു പോരായ്മയെ അവിടുത്തെ വീട്ടുകാരിയോ വീട്ടുകാരനോ ആരോ ഒരാൾ വളരെ രഹസ്യമായി പറയേണ്ടിടത്ത് മാത്രമൊന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരെല്ലാം സന്തോഷത്തിന്റെ തിമിർപ്പിൽ താളച്ചുവടുകൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, യഹൂദന്മാരുടെ വിവാഹ രീതികൾ അതുപോലെയൊക്കെയാണ്, അവരവിടെ ശുശ്രൂഷിച്ചു, അവരവിടെ ആ കല്യാണം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട്, വിവാഹം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു കുറവിനെ അറിയേണ്ടവൾ കയറി അറിഞ്ഞു. അവൾ ഓടി, മറിയ ഓടി വന്ന് യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇവിടെ ഇങ്ങനൊരു പ്രോബ്ലമുണ്ട്, ഈ വീട്ടുകാർക്ക് നാണക്കേടുണ്ടാക്കുന്നൊരു കാര്യമാണ്. ഞാൻ ചില ചരിത്ര പുസ്തകത്തിൽ വായിച്ചറിഞ്ഞത്, ഈ കല്യാണ വീട് നഥനയലിൻ്റെ വീടാണെന്നും ആ വീടിൻ്റെ അകത്തെ വിവാഹം കഴിക്കാൻ വേണ്ടി വന്ന ആ യുവതി എന്ന് പറയുന്നത് ആ സമൂഹത്തിലെ ഉന്നതനായ ഒരു വ്യക്തിയുടെ മകളാണെന്നും, പല കാര്യങ്ങൾ കൊണ്ടും ഈ വിവാഹ ആലോചനകൾ മാറിപ്പോകുവാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും വീണ്ടും മനസ്സില്ലാ മനസ്സോടെ നടക്കുന്നൊരു വിവാഹമായിരുന്നു ഒക്കെ ചരിത്ര പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, അത് വിശ്വസിക്കണം നിർബന്ധമില്ല, ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് അത്ര അറിഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനൊരു കുറവ് വന്നാൽ ഒരു പക്ഷേ ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഈ വിവാഹം മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ തിമിർപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ താളച്ചുവടിൻ്റെ ഇടയ്ക്ക് അന്നത്തെ യഹൂദന്മാർ രീതി അനുസരിച്ച് അവരുടെ ഭക്ഷണ കാര്യത്തിൽ ഒരു കുറവ് അതിഥികൾക്ക് കൊടുക്കുവാൻ കഴിയാതെ ആതിഥേയത്തിൻ്റെ വീടിന് സംഭവിച്ചാൽ അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എന്നാണ് നമ്മൾ ക്ഷമിക്കും, പക്ഷെ അവർ ക്ഷമിക്കത്തില്ല. അവരുടെ കഷ്ടം അതായിരുന്നു. വീഞ്ഞ് അവരുടെ ഈ ഒരു സെലിബ്രേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. ആ കുറവ് വന്നു കഴിഞ്ഞാൽ ഈ വിവാഹത്തിന് ഉലച്ചിൽ സംഭവിക്കാതിരിപ്പാൻ വളരെ രഹസ്യമായി സീക്രട്ടായിട്ടൊരു വിഷയം യേശുവിനോട് അറിയിച്ചു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയം ഞാൻ വേറൊരു വ്യക്തിയോട് പറഞ്ഞാൽ
ആ വ്യക്തിയുടെ കുടുംബജീവിതം തകരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, എനിക്ക് തോന്നുന്നെങ്കിൽ ഈ ഇന്നാരുടെ ഒരു പ്രോബ്ലം, പേഴ്സണൽ പ്രോബ്ലം, ഞാൻ മറ്റൊരു വ്യക്തിയോട് ഉദാഹരണമായി പറയുകയാണെങ്കിലും, ആ പേര് കൂട്ടി ഞാൻ ഉദാഹരണമായി പറഞ്ഞാൽ അത് ആ വ്യക്തിയുടെ ജീവിതത്തെ വല്ലാതെ കടന്ന് ആക്രമിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഡോണ്ട് സേ, പറയരുത്. മരണം വന്നാലും പറയരുത്. ഒരു വ്യക്തിയുടെ സീക്രട്ട്, ഒരു കാര്യം വേറെ ആർക്കും അറിയാത്തൊരു കാര്യം, ആ വ്യക്തിക്ക് ദോഷം ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ പറയേണ്ടിടത്തെ പോയി പറയാവൂ. ആ പ്ലേസ് എവിടെന്നറിയാമോ? മൈ ജീസസ്. യേശുവിൻ്റെ അടുക്കൽ വന്നു, റിപ്പോർട്ട് കിട്ടി, യേശു അകത്തേക്ക് കയറി. അവിടെ ഡ്യൂട്ടികളൊക്കെ ചെയ്യാൻ സഹായിക്കാൻ നിന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അവരെ നോക്കി യേശുവിൻ്റെ അമ്മ ഒരു വാക്ക് പറഞ്ഞു. എന്താണെന്നറിയാമോ? അവൻ വല്ലതും പറഞ്ഞാൽ അത് കേൾക്കുവീൻ ആൻഡ് അനുസരിക്കുവീൻ. പല വെളിപ്പാടിൻ്റെ മർമ്മങ്ങൾ ഈ പ്രസംഗത്തിൽ നിന്ന് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും പല പ്രാവശ്യം മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നെ ആത്മാവ് ഇന്ന് മനസ്സിലാക്കി തന്ന വലിയൊരു ഇമ്പോർട്ടൻ്റ് ഭാഗം ഞാൻ പറയട്ടെ. അവിടെ വെള്ളത്തിൻ്റെ അകത്ത് ദൂതന്മാർ ഇറങ്ങി വന്ന് ഇങ്ങനെ ചാറൊഴിച്ച് അതിനെ ചാറാക്കി എന്ന് പറയുന്ന വെളിപ്പാടിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്, ആ ശുശ്രൂഷക്കാരുടെ ലിസണിങ്ങും ഒബയിങ്ങുമാ ആ കാനാവിലെ വീട്ടിലെ പരസ്യമാകേണ്ടിരുന്ന രഹസ്യത്തെ ഒതുക്കി അതിനെ ഒരു സന്തോഷത്തിൻ്റെ നൃത്തമാക്കി മാറ്റിയതെന്ന് ഞാൻ പറഞ്ഞാൽ, ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ കഴിയുന്ന ദൈവജനങ്ങളുണ്ടെങ്കിൽ, ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഒരു തീരുമാനമെടുക്കണം. ഞാൻ കേൾക്കും, പറയേണ്ടടുത്ത് മാത്രം പറയും, ഞാൻ അനുസരിക്കും. കുടുംബത്തിലെ ഇഷ്യൂ ആയിക്കോട്ടെ, കുടുംബത്തിലെ എൻ്റെ കുടുംബത്തിനകത്തുള്ള ഒരു വ്യക്തിയുടെ തന്നെ ഇഷ്യൂ ആയിക്കോട്ടെ, പറയേണ്ടടുത്ത് മാത്രം, പറയേണ്ടത് മാത്രം പറയുക. എല്ലാം പറയണമെന്ന് യാതൊരു നിർബന്ധമില്ല. പറയേണ്ടത് വിശ്വസിക്കുമുള്ളിടത്ത് മാത്രം ചെറിയൊരു തൊട്ടു കൊടുക്കുക. ബാക്കി കാര്യം ബസ് കൗൺസിലർ, വി ഹാവ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ യേശു കർത്താവിനോട് മാത്രം പറയുക. അയ്യോ പാസ്റ്റർ അല്ലേ, എല്ലാം അങ്ങ് പറഞ്ഞേക്കാം. നോ നോ നോ, പാസ്റ്റർ മനുഷ്യനല്ലേ, ഇന്നർക്ക് ഇന്നൊരു ബലഹീനതയുണ്ട്. നോ, ജസ്റ്റ് പ്രേ ഫോർ ഹിം, ഹെൽപ് ഹിം. നമ്മൾ ആ സ്നാനക്കടവിൽ നിന്ന് കയറി വന്നപ്പോൾ പുതപ്പിച്ചൊരു പുതപ്പില്ലേ, ആ പുതപ്പ് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ കുറവ് വരുമ്പോൾ മറക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞ, ഞാൻ പറഞ്ഞ വാക്കല്ല ഇത്, കർത്താവിൻ്റെ നിത്യതയിൽ പ്രവേശിച്ച ബ്രദർ ചിക്കു കുര്യാക്കോസ് പറഞ്ഞൊരു വാക്കാണ്. ഇതെൻ്റെ ഹൃദയത്തിൽ പറഞ്ഞ ദിവസം തട്ടിയതാണ് ആ വാക്ക്, ഞാൻ വിട്ടിട്ടില്ല. സ്നാനപ്പെടുത്താൻ നേരത്ത് ഒരു പുതപ്പ് പുതപ്പിക്കാൻ നമുക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നില്ലേ? അത് അവൻ്റെ ജീവിതത്തിൽ കുറവ് വരുമ്പോൾ ഇട്ട് പുതപ്പിക്കണം. അല്ലാതെ ഉള്ള പുതപ്പും കൂടെ എടുത്ത് മാറ്റിയിട്ട് അവനെ ഇങ്ങനെ പച്ചയ്ക്ക് നിർത്തരുത്. ഹി നീഡ് സപ്പോർട്ട്, ഹി നീഡ് ഗൈഡൻസ്, ഹി നീഡ് എൻകറേജ്മെന്റ്. അവന് ധൈര്യം കൊടുക്കണം. അവനോട് പറയണം, നോ, യേശു നിന്നെ ഇപ്പോഴും സ്റ്റിൽ ഹീസ് ലവ് യു. യേശു നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു ബ്രദർ, യേശു നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു സിസ്റ്റർ. ഒരിക്കലും നിന്റെ ജീവിതം അസ്തമിച്ചു പോയിട്ടില്ല. കുറ്റപ്പെടുത്തുവാൻ എടുക്കുന്ന വിരലിന് പകരം ആശ്വസിപ്പിക്കുന്ന ഒരു തലോടിൻ്റെ കരം കൊടുക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവരാജ്യത്തിൻ്റെ അകത്ത് കൂടെ ഇരിക്കുവാൻ ആളുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കും. ആളുകളുടെ എണ്ണം കൂടെ ഇരുന്ന് സ്തോത്രം പറയുവാൻ, കൂടെ ഇരുന്ന് കൈകൊട്ടുവാൻ, കൂടെ ഇരുന്ന് കൈകൊടുക്കുവാൻ, കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുവാൻ, കൂടെ ഇരുന്ന് ചിരിക്കുവാൻ, കൂടെ ഇരുന്ന് കരയുവാൻ. ഓ ഷമാന റിഖമാന റംതേരേ, ലിസൺ ആൻഡ് ഒബേ. ഇത് തന്നെ, ഈ വാക്ക് തന്നെയാണ് പിതാവാം ദൈവം പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും പറഞ്ഞത്. നിങ്ങളെ ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഒരു പിക്നിക്കിന് വേണ്ടിയിട്ട് മലമുകളിലേക്ക് യേശു നിങ്ങളെ കൊണ്ടുപോയതാണെന്നോ? നോ, ദിസ് ഈസ് അവർ പ്ലാൻ. ഇത് ഞങ്ങളുടെ പ്ലാനായിരുന്നു. ഞങ്ങളുടെ പ്ലാനിൽ നിങ്ങൾ വന്നിരുന്നതാണ്. ആമേൻ. ഞങ്ങളുടെ പ്ലാനിൽ നിങ്ങൾ വന്ന് കയറിയതാന്ന് ആരാ? പിതാവും പുത്രനും കൂടെ പറയുകയാ, ഞങ്ങളുടെ പ്ലാനായിരുന്നു ഒരു ലോങ് ഡേ ബാക്ക്, ഞങ്ങളുടെ ഒരു ഡിസ്കഷൻ ആയിരുന്നു നിങ്ങളെ മൂന്നെണ്ണത്തിൽ ഇതൊന്ന് കാണിക്കണമെന്ന്. ഹലോ, ഇത് നമ്മോടാ പറയുന്നേ, പത്രോസിനോട് പറഞ്ഞ കാര്യമല്ല, ഇത് നമ്മളോട് പറയുകയാന്നേ. പിതാവാം ദൈവം നമ്മളോട് ഇന്ന് പകൽക്കാലം പറയുകയാന്നേ. ഹലോ ബ്രദർ, ഹലോ സിസ്റ്റർ,
ഇത് ഞങ്ങളുടെ ഒരു തീരുമാനമായിരുന്നു. നിന്നെ ദൈവരാജ്യത്തിനകത്ത് ചിലത് ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തിയായി, ചിലത് കാണിക്കുന്ന ഒരു വ്യക്തിയാക്കിയിട്ട് നിന്നെ ഒന്ന് മലമുകളിലേക്ക് കയറ്റണമെന്ന് ഇപ്പോൾ നിന്നെ കേട്ടിരിക്കുകയാണ്. ഇത് സ്വർഗത്തിന്റെ പദ്ധതിയായിരുന്നു, നിന്നെ ഒരു മലമുകളിലേക്ക് ഒന്ന് ഒപ്പം ഇരുത്തുവാൻ കയറ്റണമെന്ന്. ഇത് കണ്ടപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അത്യന്തം ഭയപ്പെട്ട് എന്താ പറയണ്ടെന്ന് അറിയാൻ വയ്യാതെ വാക്കുകൾ മുട്ടിപ്പോയി. എപ്പോഴും ചട്ടക്കാരനായ പത്രോസ് ചാടിക്കേറി പറഞ്ഞു, മൂന്ന് കൂട്ടിലുണ്ടാക്കാം, വിടണ്ട, വന്ന ദൈവസ്ഥാനത്തെ മിസ് ചെയ്യരുത്, പിടിച്ചിരുത്തിക്കോ. അപ്പോൾ ശബ്ദം കേൾക്കുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ കേൾക്കുക, ഇവനെ അനുസരിക്കുക, ഇവൻ ചെയ്യുന്ന രാജ്യത്തിൻ്റെ അകത്തെ പ്രവൃത്തികൾ നിങ്ങളും ചെയ്യുക. യെസ്, അതാ അതിൻ്റെ അർത്ഥം, അതാ അതിൻ്റെ അർത്ഥം. ഇവനെ ശ്രദ്ധിക്കുക, ഇവനെ അനുസരിക്കുക, ഇവനിലൂടെ മാത്രമേ ദൈവരാജ്യത്തിന്റെ അകത്ത് ഓപ്പറേഷനുകൾ സാധ്യമാകുകയുള്ളൂ. യേശുവിനെ സ്നേഹിക്കുക, യേശുവിനെ അനുസരിക്കുക, യേശുവിനെ ശ്രദ്ധിക്കുക. മറ്റാരെയും ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഉപരിയായി അവനെ അധികാരങ്ങളുടെ താക്കോലുള്ളവൻ, ദാവീദിന്റെ താക്കോലുള്ളവൻ, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവ, ദാവീദിന്റെ വേരായവ, സകലത്തിന്റെ താക്കോലുകൾ ഈ ചുമലിൽ കൊണ്ടു നടക്കുന്നവൻ. ഏത് താക്കോലാണ് നിനക്ക് ഓപ്പറേറ്റ് ചെയ്യുവാൻ വേണ്ടത്? ഏത് താക്കോലാണ് ഇന്ന് പകൽക്കാലം ഓപ്പറേറ്റ് ചെയ്യുവാൻ വേണ്ടത്? റിസീവ് ഇറ്റ് ഇൻ ജീസസ് നെയിം, റിസീവ് ഇറ്റ് ഇൻ ജീസസ് നെയിം, റിസീവ് ഇറ്റ് ഇൻ ജീസസ് നെയിം. ആമേൻ. Listen him. എബ്രായ ലേഖനം ഒന്നിൻ്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞാൻ വായിക്കാം, വായിക്കാനല്ല. ദൈവം പണ്ട് പറഞ്ഞേ ഒരു കഥയൊക്കെ തുടങ്ങുന്ന പോലെ അല്ലേ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയത്തില്ലേ, പണ്ട് 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 പണ്ട്. അങ്ങനെ എബ്രായ ലേഖനം തുടങ്ങുന്ന ഒരു കഥ പറയുന്ന പോലെ ദൈവം പണ്ട് പണ്ട് ഭാഗം ഭാഗമായിട്ടും, ഫ്രാഗ്മെന്റ് ഫ്രാഗ്മെന്റ്സ് അല്ലേ അതിൻ്റെ അർത്ഥം, അതല്ലേ ഫ്രാഗ്മെന്റ് എന്നല്ല ഇംഗ്ലീഷ്, ഫ്രാഗ്മെന്റ് ഫ്രാഗ്മെന്റ്, അംശം അംശം, കുറച്ച് കുറച്ച് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം, പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരുടെ അരുളി ചെയ്തിട്ട്, കഴിഞ്ഞ കാര്യമാ ചെയ്തിട്ട്, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരളി ചെയ്തിരിക്കുന്നതിനെ ലിസൺ ചെയ്യുക, ഒബേ ചെയ്യുക. അത് പത്രോസിനും യാക്കോബിനും യോഹന്നാനും മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് പണ്ട് ഭാഗം ഭാഗമായിട്ട് പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരുടെ അരളി ചെയ്ത രണ്ട് വ്യക്തികളാണ് മോശയും ഏലിയാവും. മോശയെ ഭയങ്കര പേടിയായിരുന്നു ജനത്തിന്. മോശ ന്യായപ്രമാണം കൊടുത്തവനാ. യഹൂദന്മാർ യേശുവിൻ്റെ കാലഘട്ടത്തിലും വിളിച്ചു പറയും, മോശയെ തൊട്ട് കളിക്കരുത്, അത് ഞങ്ങൾക്കിഷ്ടമല്ല, മോശ ഞങ്ങളുടെ കാണപ്പെട്ട ദൈവോ, അവനെ ഞങ്ങൾക്ക് ന്യായപ്രമാണം തന്നത്. പ്രവാചക ശബ്ദത്തിലൂടെ അനേകരെ എടുത്തു മാറ്റുകയും പറിച്ചെടുക്കുകയും ചെയ്ത ശക്തനായൊരു പ്രവാചകനായിരുന്നു ആ കാലഘട്ടത്തിലെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ മടികൂടാതെ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞ ഏലിയാവ് രണ്ടുപേരെയും ദൈവരാജ്യത്തിൻ്റെ അകത്ത് ഇറക്കിക്കൊണ്ടുവന്നിട്ട് അടുത്ത കാലഘട്ടത്തിൻ്റെ അന്ത്യകാലഘട്ടത്തിൻ്റെ തുടക്കം കുറിക്കേണ്ട മൂന്നെണ്ണത്തിനെയും കൂടി മലമുകളിലേക്ക് വലിച്ചു കയറ്റിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു മീറ്റിംഗ് ക്രമീകരിച്ച് എന്തിനാണെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹിതമായിരുന്നു അത്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു അത്. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു തലമുറ യേശുവിൻ്റെ കാലത്തിന് ശേഷം ഉണ്ടാകണം. ലയൺ ഓഫ് ജൂദ ദൈവസഭയിൽ ഞാൻ ഈ വിഷയം സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇത് കണ്ടിട്ടുള്ള ദൈവദാസന്മാർ മാറ്റപ്പെട്ടു കഴിയുമ്പോൾ ദൈവസഭയ്ക്കകത്ത് അടുത്തൊരു ജനറേഷൻ എഴുന്നേൽക്കണം. ഈ ഒരു കണ്ണോടുകൂടെ, ഈ ഒരു കണ്ണോടുകൂടെ, ഈ ഒരു ഐസോട് കൂടെ, ഈ ഒരു കാഴ്ച പ്രാപിക്കുന്നവരായിട്ട് ദൈവരാജ്യത്തിന്റെ അകത്ത് നിന്നെ ഓപ്പറേറ്റ് ചെയ്യുവാൻ വിളിച്ചവനാണ് കുഞ്ഞെ. നിന്നെ വിളിച്ചതാ, നിന്നെ വിളിച്ചതാ. ക്ഷണക്കത്ത് നിന്റെ കയ്യിലുണ്ട്. അത് പാസ്റ്റർമാരല്ല തന്നത്,
പിതാവ് പറയുക, ഞങ്ങളുടെ പരിപാടിയായിരുന്നു, ഞങ്ങളുടെ പരിപാടിയായിരുന്നു, നിങ്ങൾ അതിൻ്റെ അകത്തെ ആക്ടേഴ്സ് മാത്രമാ. പക്ഷെ കഥയെ ഡയറക്റ്റ് ചെയ്തത്, കഥയെ ലീഡ് ചെയ്തത് സ്വർഗത്തിലിരുന്ന് ഞങ്ങളായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ദൈവസഭയ്ക്കകത്തിരിക്കുന്ന ഈ ദൈവസഭയുടെ ഭാഗമായ ദൈവജനത്തെ നോക്കി നീ സംശയം, ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാജ്യത്തിന്റെ ഭാഗമാ. Listen and obey. മറ്റൊന്നുമില്ല. Listen and obey. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ട് തന്നത്, പ്രവാചകന്മാർ മുഖാന്തരം തന്നത്, ഏതെങ്കിലും ഒരു വ്യക്തികളോട് മാത്രം ചെയ്യിച്ചുകൊണ്ടിരുന്നത്, പുതിയ നിയമത്തിൻ്റെ നായകനെ ശ്രദ്ധിക്കുന്ന, കേൾക്കുന്ന, അനുസരിക്കുന്ന മുഴുവൻ പേർക്കും ഈ അന്ത്യകാലഘട്ടത്തിലുണ്ടെന്ന് നമ്മളിപ്പോൾ വായിച്ച വചനം നമ്മെ നോക്കി പറയുന്നു. അതുകൊണ്ട് എനിക്കൊരു കാര്യമുണ്ട്, ഞാനൊരു കാര്യം വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുന്ന ഞാനും കുറച്ചു മുമ്പ് ശുശ്രൂഷ ദൈവദാസൻ പാസ്റ്റർ ജിയോയും ദൈവത്തിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന പലരും ഇതിനകത്തിരിപ്പുണ്ട്. നമ്മൾ ആരും ഒരാളെക്കാൾ ഉയർന്നതുമല്ല, നമ്മളൊരു പേരിന് നമ്മൾ പലപ്പോഴും ചില ബഹുമാനങ്ങൾ കൊടുക്കും. But in the eyes of God, there is no prayakoodal prayakorva, there is no designation, secretary, president, cashier, no treasurer, no. Adu manushinettada adina devathina pullinte velayullu, pullinte vela oru pull engane edutha nammal ingane kalayna adu polathe unangi pogunna oru pull polathe pradabangal adellam pull pole vaadi pogum, പൂ പോലെ വാടിപ്പോകും. പക്ഷേ ദൈവ ഇഷ്ടം ചെയ്യുന്ന ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അകത്ത് പ്രവേശിച്ച നമ്മളോ എന്നേക്കും പറഞ്ഞാട്ടെ ജീവിച്ചിരിക്കും. ദൈവ ഇഷ്ടം ചെയ്യുന്നവർ എന്നേക്കും ജീവിച്ചിരിക്കും. പ്രതാപങ്ങൾ വരും മാറും പോകും, പേരുകൾ വരും മാറും പോകും, സ്ഥാനങ്ങൾ വരും മാറും പോകും, പക്ഷെ മാറാത്തതൊന്നുണ്ട്, പോകാത്തതൊന്നുണ്ട്. ദൈവമിട്ടിരിക്കുന്ന നിന്റെ മേലും എൻ്റെ മേലുമുള്ള മുദ്ര, ദൈവമിട്ടിരിക്കുന്ന വിളി, ദൈവമെടുത്തിരിക്കുന്ന പൊസിഷൻ, എൻ്റെ ഉള്ളം കരത്തില്ല ഞാൻ നിന്നെ വഹിച്ചിരിക്കുന്നത്. അത് മനുഷ്യൻ നിന്നെ ഡീപ്രമോട്ട് ചെയ്താലും പ്രമോട്ട് ചെയ്താലും അതിൻ്റെ അകത്ത് ഒട്ടും കൂടുകയും കുറയത്തുമില്ല. എൻ്റെ ഹിതം കേട്ട് അനുസരിക്കുന്നതും ശ്രദ്ധിക്കുന്നവരുമായുള്ളവൻ ദൈവരാജ്യത്തിൻ്റെ അകത്ത് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. നമുക്കിനി ഗ്യാലറി ഇരുന്ന് കളി കാണണ്ട. വി ആർ നോട്ട് ദ വാച്ചേഴ്സ്. നമ്മൾ നിരീക്ഷിക്കുന്നവരല്ല, നമ്മൾ കളി കാണാൻ വന്നവരല്ല, നമ്മൾ കളിക്കാനുള്ളവരാ. പുതിയ നിയമത്തിൻ്റെ അപ്പോസ്റ്റൽമാരാ, പുതിയ നിയമത്തിൻ്റെ അപ്പോസ്റ്റൽമാരാ. ഞാൻ ഇന്ന് പകൽക്കാലം ഇങ്ങനെ ധൈര്യത്തോടെ പറയാൻ കാരണം എന്തെന്നറിയാമോ? കർത്താവിൻ്റെ വരവിന് ഇനി അധികം നാളുകളില്ല. കർത്താവിൻ്റെ വരവിന് അധികം നാളുകളില്ല. അവൻ്റെ വരവ് ആസന്നമായിരിക്കുന്നത് കൊണ്ട് അവൻ്റെ വരവിന് മുൻപായി ദൈവരാജ്യത്തിൻ്റെ അകത്ത് ഒരു ചെറുവിരലെങ്കിലും ഞാൻ അനക്കുവാൻ ശ്രമിച്ചാൽ, ഓ, ഇന്ന് പകൽക്കാലം അങ്ങനെ കൊതിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് ചാടി അണീറ്റേ, ചാടി അണീറ്റേ, ഇന്ന് പകൽക്കാലം ചാടി അണീറ്റാട്ടെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പറഞ്ഞാട്ടെ, നീ വിളിയുള്ളവളാന്ന് പറഞ്ഞാട്ടെ, നീ വിളിയുള്ളവനാന്ന് പറഞ്ഞാട്ടെ, നീ വിളിയുള്ളവനാ, നീ വിളിയുള്ളവനാ, നീ വിളിയുള്ളവനാ, നീ വിളിയുള്ളവനാ. കുടുംബക്കാർ മാറ്റി നിർത്തിയാൽ നീ മാറ്റി പോകേണ്ട ആവശ്യമില്ല. ഓ, സമൂഹം എന്നെ മാറ്റി നിർത്തിയാൽ നീ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. നിന്നെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ മർമ്മത്തെ കാണിക്കുവാൻ നിനക്കൊരു അപ്പോയിന്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട് സ്വർഗം. സ്വർഗം നിനക്കൊരു സമയം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം അങ്ങനെ വിശ്വസിക്കുന്നവർ അവനെ ഒന്ന് വാഴ്ത്തിപ്പാടാമോ? ഹല്ലേലൂയ. യേശുവേ, ഓ ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ വിശ്വസ്തത അതെത്ര വലുതാ! അതിനല്പം പോലും മാറ്റമില്ല. കർമ്മേരിയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നി മഴയായി പെയ്യണമേ. കർമ്മേരിയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു.
വശങ്ങളോടും അധികാരങ്ങളോടും സകല ദുഷ്ടാത്മസേന മണ്ഡലങ്ങളോടും ഞങ്ങൾക്ക് പൊരുതി നിൽക്കുവാൻ ദൈവരാജ്യത്തിന്റെ മർമ്മത്തെ ഞങ്ങളുടെ ഉള്ളിലാക്കിയ കർത്താവേ, പ്രാരംഭസമയം കേട്ടതുപോലെ മലകളിൽ കൂടുമ്പോൾ സംഭവിക്കുന്ന ആരാധനയുടെ ക്രമക്രിയക്കകത്ത് നേരായുള്ളൊരു ആരാധനയുടെ ആഹ്വാനം കേട്ട് ഞങ്ങൾ തുടർന്നതുപോലെ ഒരു വെളിപ്പാടിന്റെ തലങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഇന്ന് പകലിൽ ഈ മലമുകളിൽ അങ്ങ് ഓപ്പൺ ചെയ്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ നാളുകളിലെ പൊസിഷനേക്കാൾ ഒരു പടി മുന്നിലായി ഈ നാളിൽ ഞങ്ങൾക്കൊരു പൊസിഷനും കൂടെ അങ്ങ് ഉയർത്തിയതിനായി നന്ദി പറയുന്നു. ഞങ്ങൾ നോർമൽ ആമീൻ ജനങ്ങൾ മാത്രമല്ല കർത്താവേ, ആമീൻ മുഖവരായ ശിഷ്യന്മാരെ പടകിൽ വെച്ച് വിളിച്ചപ്പോൾ അവർ നോർമലായിരുന്നായിരിക്കാം, പക്ഷേ അവരെ കർത്താവിനോട് കൂടെ കൂട്ടിയപ്പോൾ അങ്ങയുടെ രാജ്യത്തിൻ്റെ അകത്ത് അവരെ ഒരു കരം പിടിച്ചൊരു സ്ഥാനത്തേക്ക് അങ്ങ് കയറ്റിയതുപോലെ ആത്മാവ് വരുമ്പോൾ സ്വീകരിക്കുവാൻ അവരുടെ ബുദ്ധിയെ തുറന്ന് വചനത്തിൻ്റെ തിരുവെടുത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ അവരുടെ അന്തരംഗത്തെ തുറന്നതുപോലെ ഇന്ന് പകൽ കാലം ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിനെ തുറന്നതിനായി നന്ദി പറയുന്നു. ആമേൻ. താങ്ക് യു ലോർഡ്. പത്രോസിൻ്റെ ശൂന്യമായിരുന്ന പടകിനെ യേശുവിനെ നിൽക്കുവാനുള്ള പുൽപ്പിറ്റായി മാറ്റിയപ്പോൾ
റെവലേഷൻ ഐസിന്റെ അകത്ത് നോക്കിയ യേശു പത്രോസിന്റെ പടകിന്റെ അകത്ത് ശൂന്യതയെ മാത്രമല്ല പത്രോസിന്റെ പടകിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു വലിയ മത്സ്യക്കൂട്ടത്തെയും അൽഖാമാന റിഖാമാന ശാന്തന പരിശുദ്ധാത്മാവിനോട് പറയുന്നു ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവിന് പകൽക്കാലം സംസാരിക്കുകയാ ഒരു പുൾപിറ്റായിട്ട് നിന്ന് കൊടുക്കാൻ പറ്റുമോ പുൾപിറ്റിന് പ്രസംഗിച്ച് ശീലമില്ലല്ലോ പുൾപിറ്റിന് അധികമൊന്നും ചെയ്ത് ശീലമില്ലല്ലോ പ്രസംഗിക്കുന്നവരെയും സ്റ്റേജിൽ നിൽക്കുന്നവരെയും താങ്ങി നിർത്താനുള്ള ശേഷിയെ പുൾപിറ്റിനുള്ളൂ പക്ഷെ പത്രോസിന്റെ ശൂന്യമായിരുന്ന പടക് ഒരു ദിവസം പുൾപിറ്റായി മാറി പത്രോസിന്റെ പടകിന്റെ തൊട്ട് താഴെ കിടന്നിരുന്ന വലിയ മത്സ്യക്കൂട്ടത്തെ അകത്ത് കയറി നിന്ന യേശുവിന്റെ വെളിപ്പാടിന്റെ കണ്ണുകൾ നോക്കിയപ്പോൾ അവന്റെ പടകിന്റെ അകത്തുള്ള പുറമേ ഉള്ളവർക്ക് അറിയാവുന്ന ശൂന്യത മാത്രമല്ല യേശു കണ്ടത് അവനു വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അൾട്ടിമേറ്റ് ട്രഷർ The ultimate God. Dutu matramalla innu pagalkalam. Amen. Logam kaanunnathu alukkal matramayirikkam. Shoonithakal matramayirikkam. Kuravukal matramayirikkam. Pakshe ende mel keri nilkkunna rajavu undallo. Avan innu pagalkalam ende padagin agathekku matramalla. Aa padaginu chuttum onnu kannu odikkukaya. Innu pagalkalam aarudeyo kudumbathinu chuttumayi Yeshuvinte revelation eyesukal chutti nadakkukaya. Chiladine paradhi edukkuvan. Kaanatha poya chiladine veendedukkuvan. Kandukittunnavare chiladine edukkuvan. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും നേടുവാൻ കഴിയാതെ നിഷ്ഫലനായി നിന്ന പത്രോസിനോട് യേശു പറയുകയാ നിന്റെ പടകിന്റെ തൊട്ടു താഴെ സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ട്രഷർ സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിധിയുണ്ട് നിധിയുണ്ട് Can you listen and obey me നിനക്ക് എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ എന്നെ ഒന്ന് അനുസരിക്കാമോ പത്രോസ് ശ്രദ്ധിച്ചു മാത്രമല്ല പത്രോസ് അനുസരിച്ചു കനാവിലെ കല്യാണ വീട്ടിലെ ശുശ്രൂഷക്കാർ ശ്രദ്ധിക്കുക മാത്രമല്ല അവരനുസരിച്ചു ഒരു നിമിഷം നിങ്ങൾ ഇരുന്നാട്ടെ സമയം കുറച്ച് മുന്നോട്ട് പോയി സോറി സോറി ഫോർ ദാറ്റ് ഞാനിത് പറയുമ്പോൾ കൺക്ലൂഷൻ ആട്ടോ തീർന്നു എൻ്റെ ഒരു പേഴ്സണൽ ഒരു ടെസ്റ്റിമണി കൂടെ പറയാണ്ടിരിക്കണം ശരിയല്ല മറ്റുള്ളവരൊരു കാര്യം പറഞ്ഞാൽ അനുസരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒബേ എൻ്റെ മാതാപിതാക്കൾ ഒരു പ്രായത്തിലെ കാര്യമാണ് എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് വിപരീതം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അനുസരിക്കുക ശ്രദ്ധിക്കുക എനിക്കിഷ്ടമായിരുന്നില്ല അവിടുന്ന് കർത്താവ് എനിക്ക് മാറ്റം തന്നു എനിക്കൊരു കുഞ്ഞു ദൈവം തന്നപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അവൾ ശ്രദ്ധിക്കാതെയോ അനുസരിക്കാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപ്സെറ്റ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവം നമുക്ക് വേണ്ടി ട്രഷർ വെച്ചിട്ട് പറയുകയാ ലിസൺ മീ ആൻഡ് ഒബേ നമ്മൾ ഫോളോ ചെയ്യത്തില്ലേ നമ്മൾ അനുസരിച്ചാൽ ശ്രദ്ധിച്ചാൽ നമ്മൾ അതിനെ പിടിക്കും എന്തിനെ ദൈവരാജ്യത്തെ പിടിക്കും ദൈവരാജ്യത്തിൻ്റെ അകത്തുള്ള സൂപ്പർ നാച്ചുറൽ എൻ്റെ കണ്ണിന് നാച്ചുറലായിട്ട് തോന്നും പുറത്ത് നിൽക്കുന്നവർ പറയും സൂപ്പർ നാച്ചുറലാന്ന് പക്ഷെ ഞാനിത് സ്ഥിരം കാണുമ്പോൾ ഞാൻ പറയും അതൊക്കെ നാച്ചുറലാണ് ദൈവരാജ്യത്തിൻ്റെ അകത്ത് എനിക്കെല്ലാം ഉണ്ട് വിശ്വസിക്കുക വിശ്വസിക്കുക ഈ വേർഡ് പവർ ഉള്ളതാ ചിലർ പഠിപ്പിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പഠിപ്പിക്കരുത് അങ്ങനെ ഉണ്ടായ പിന്നെ ഓവർ പ്രതീക്ഷകൾ വയ്ക്കും നമ്മുടെ ദൈവത്തോടൊക്കെ എന്തും നടക്കുന്നല്ലേ പറഞ്ഞേ എനിക്ക് അത് തരട്ടെ ഇത് തരട്ടെ നോട്ട് ലൈക്ക് ദാറ്റ് ലിസൺ ഫസ്റ്റ് ഗോഡ് ആദ്യം ശ്രദ്ധിക്കുക ദെൻ ഒബേ ചെയ്യുക ഇത് ശ്രദ്ധിക്കുകയും ഒബേയും ചെയ്യുന്നവന് റൈറ്റ് ഡയറക്ഷനിലേ ചോദിക്കാനും പറ്റത്തുള്ളൂ വാങ്ങാനും കഴിയത്തുള്ളൂ ഇത് ശ്രദ്ധിക്കാതെ അനുസരിക്കാൻ പോകുന്നതുകൊണ്ടാണ് കേൾക്കാതെ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ കിട്ടുമെന്ന് അനുസരിക്കാൻ വേണ്ടി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പലതും ലഭിക്കാത്തത് ബട്ട് ലിസൺ ദെൻ ഒബേ പത്രോസിനോട് പടകിൻ്റെ ഒരു ഭാഗത്തേക്ക് അല്പം മാറ്റി ആഴത്തിലേക്ക് വലയിറക്കാൻ പറഞ്ഞപ്പോൾ പത്രോസ് ആ കരയിൽ മാത്രം വലയിറക്കാൻ പറഞ്ഞാലേ എന്നാൽ കരയിൽ അവിടെ തന്നെ ഇട്ടേക്കാം ദയിട്ടിട്ടുണ്ട് വല്ലതും കിട്ടുമോ ഒബേ ചെയ്തു ബട്ട് ലിസൺ ചെയ്തില്ല അനുസരിച്ചു പക്ഷെ കേട്ടില്ല കേൾക്കണം അനുസരിക്കണം ദൈവരാജ്യത്തിൻ്റെ അകത്ത് കർത്താവ് നമ്മളോട് പറയുന്ന പാസ്റ്റർ പറയുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് അത് കേൾക്കാം പക്ഷെ ദൈവം പറയുന്ന അനുസരിക്കണം കേൾക്കണം കർത്താവ് സഹായിക്കട്ടെ പുതിയൊരു വർഷം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യാം ദയവായി ലൈവിൻ്റെ സമയം കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ കട്ട് ചെയ്യാവുന്നതാണ് കർത്താവ് നിങ്ങൾ എനിക്ക് ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ
Lord Jesus. കർത്താവേ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഞങ്ങൾക്ക് ദാനം